وما توفيقي إلا بالله وما توفيقي إلا بالله إليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا سيدي يا نبي الله الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت حيلتي وأدركني مرادي يا خير خلق الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹീതവും അലങ്കനീയവുമായ വിശുദ്ധമായ റമളാനു ശരീഫിന്റെ 24-ാം രാവിൽ 23 നോമ്പിന്റെ രാത്രിയിൽ അള്ളാഹുവിനു വേണ്ടി നവയത്തുൽ ഇഹ്തികാഫ മാദുംദു ഫി ഹാദൽ മസ്ജിദിലില്ലാഹി തആല നമ്മളെല്ലാവരും നിയത്ത് ചെയ്യേണ്ടതാണ്. ഈ പള്ളിയിൽ ഞാനായിരിക്കുന്നിടത്തോളം കാലം ഇഹ്തികാഫിനെ കരുതിയിരിക്കാം. ആ നിയത്തോടുകൂടി പവിത്രമാര പരിശുദ്ധമാര ഈ പരിപാവനമായ പള്ളിയുടെ അകത്തളത്തിൽ ഒരുമിച്ചുകൂടാൻ അൽഹംദുലില്ല അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി. ഈ ഭാഗ്യം ഇതേപോലെ ഇതിനേക്കാൾ സന്തോഷമായി നാളെ അള്ളാഹുവിന്റെ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുന്നത് വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇനി ഒന്നുകൂടുത്ത് കയറാൻ ഒരുപാട് പേര് റോഡിലൊക്കെ നിൽക്കുന്നുണ്ട്. സഹോദരങ്ങളൊക്കെ, എല്ലാ യുവ സുഹൃത്തുക്കളും കൂട്ടുകാരും, അനുഗ്രഹീതമായ റമദാനിന്റെ ഈ സുന്ദരമായ സമയങ്ങളെ നാം നിശ്ചയിച്ച സമയത്തെങ്കിലും ഖൈറായ രീതിയിലൂടെ ചിലവഴിക്കാൻ വേണ്ടി. ബാക്കിയുള്ള സമയം എപ്പോഴും റോഡിലാണല്ലോ. പിന്നെ ഈ സമയത്തെങ്കിലും അൽഹംദുലില്ല കുറെ അടക്കവും ഒതുക്കവും മനസ്സിലൊരു ഹൗഫൊക്കെ ആയി അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് ഒരുമിച്ച് കൂടാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നാഥൻ വിജയിപ്പിച്ച് തരുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിത്തരുമാറാകട്ടെ. 2-3 ദിവസങ്ങളായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹീതമായ റമദാനിന്റെ രാത്രികളിൽ ഒരു മനുഷ്യന്റെ, എല്ലാ മനുഷ്യർക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്ത് പടച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും നേരിടേണ്ടി വരുന്ന, ഒരാളും ഒഴിവല്ല അതിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് മരണം എന്നുള്ളത്. രാത്രിയായതുകൊണ്ടും ദുആ പ്രധാനമായും ദുആ ചെയ്യേണ്ടതുകൊണ്ടും ആ ഒരു ഖൗഫിന്റെ വിഷയം എന്തുകൊണ്ടും അഭികാമ്യമാണ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ. മരിച്ചുപോയവരെക്കുറിച്ചുള്ള ചിന്തയെങ്കിലും വന്നു. നമ്മുടെ മരണത്തെക്കുറിച്ച് ഇതുവരെയും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴും ഉസ്താദ് വാദ് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ വാപ്പായെ കുറിച്ചാണ് ഓർത്തത്, മരിച്ചുപോയി. ഞാൻ എന്റെ ഉമ്മയെക്കുറിച്ച് ഇങ്ങനെ ഓർത്തു മരിച്ചുപോയി. എങ്കിലും നമ്മുടെ മരണത്തെക്കുറിച്ച് ഇനിയും ചിന്തിക്കാൻ, ഇനിയും എന്തോ പറയേണ്ടതുപോലെയാണ് നമ്മളിപ്പോഴും. അപ്പൊ ഏതായാലും അവരെക്കുറിച്ചെങ്കിലും നമ്മൾ ഓർത്തു, നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർത്തില്ലെങ്കിലും അവരെക്കുറിച്ചെങ്കിലും നമ്മൾ ഓർത്തു. ഇൻഷാല്ലാ ഇനി നമ്മുടെ മരണത്തെക്കുറിച്ച് കൂടി ഓർത്ത്, നമ്മുടെ മരണത്തിന്റെ ചിന്ത കൂടി നമ്മുടെ ഹൃദയത്തിൽ വന്ന് എങ്കിലേ നമ്മുടെ മരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട രീതിയിലാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇഷ്ടപ്പെട്ട രീതിയിലെന്ന് പറഞ്ഞാൽ ചിലപ്പോ അക്രമികളുടെ കൈകൾ കൊണ്ട് വധിക്കപ്പെട്ടേക്കും. ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു? ഇസ്ലാമിന്റെ 2-ാമത്തെ ഖലീഫ. അതിലുപരി ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായത്തിനോട് യോജിച്ചുകൊണ്ട് പലപ്പോഴും ഖുർആൻ ആയത്ത് വരെ ഇറങ്ങിയിട്ടുണ്ട്. അത്രത്തോളം അല്ല ഇഷ്ടപ്പെട്ട ഒരാളാണ് ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത്? സുബഹി നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ വിഷലിപ്തമായ കടാര കൊണ്ടുവന്ന്
ഒരു മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഓടിക്കയറി വന്നിട്ട് വയറ്റിനകത്തേക്ക് കത്തി കൊണ്ട് കുത്തി കയറ്റുകയായിരുന്നു. ഉമർ റളിയല്ലാഹുവിന് തളർന്നു വീണു. ആ സമയം ഇസ്ലാമിക ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രപരമായ നിയമപ്രകാരം അങ്ങനെ ഇമാമ തളർന്നു വീണാൽ, ഇപ്പൊ നമ്മൾ ഇമാമത്ത് നിൽക്കുകയാണ്, നമ്മുടെ ഇമാമ തളർന്നു വീണു പോയാൽ പുറകിൽ ഇമാമിന്റെ തൊട്ടു പുറകിൽ നിൽക്കുന്നയാൾ, അല്ലെങ്കിൽ പുറകത്തെ സഫിൽ നിൽക്കുന്നയാൾ, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നയാൾ, അത് പരിഹരിക്കാൻ കഴിവുള്ള, ആ ഇമാമത്ത് പൂർത്തിയാക്കാൻ കഴിവുള്ള ഒരാൾ അത് നിർവഹിക്കണം എന്നാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് കുത്തേറ്റുകൊണ്ട് നിസ്കാര പായയിൽ കിടന്ന് പിടഞ്ഞു എന്നാണ്. ബാക്കിയുള്ള സഹാബികളൊക്കെ നിസ്കാരം പൂർത്തിയാക്കി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബോധം പോയി. റളിയല്ലാഹു തആല അൻഹുവിന്റെ ബോധം തിരിച്ചു വന്നപ്പോൾ ആദ്യം ചോദിച്ചത് എന്താണെന്നറിയോ? ആദ്യം ചോദിച്ചത് എന്താണ്? നിങ്ങളുടെ നിസ്കാരം നിങ്ങൾ എങ്ങനെ പൂർത്തിയാക്കിയെന്നാണ്. ആ സക്രാത്തിന്റെ വേളയിലും ചോദിച്ചത് നിങ്ങളുടെ നിസ്കാരം നിങ്ങൾ എന്ത് ചെയ്തു, നല്ലതുപോലെ പൂർത്തിയാക്കിയോ, അതല്ല ഞാൻ വീണത് കണ്ട് നിങ്ങൾ ഒതുക്കിയിട്ട് പോയോ? അന്നേരം ഉമർ റളിയല്ലാഹുവിന് ബോധമില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്കറിയാൻ പറ്റണില്ല, എന്താക്കി നമ്മുടെ നിസ്കാരത്തെ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനു എങ്ങനെയാണ് മരണപ്പെട്ടത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനു ഇസ്ലാമിന്റെ രണ്ട് ശത്രുക്കൾ, ഒരാൾ രണ്ട് കൈ അങ്ങോട്ട് പിടിച്ചു, വേറൊരാൾ രണ്ട് കാലം അങ്ങോട്ട് പിടിച്ചു, വേറൊരാൾ മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് കഴുത്ത് ഇങ്ങനെ ആടിനെ അറുക്കുന്നത് പോലെ അറുത്തെടുത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് ഇവിടെ പറഞ്ഞത്. 4 ദിവസത്തോളം പട്ടിണി കിട്ടു ബഹുമാനപ്പെട്ടവരെ. ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. 3 ദിവസത്തോളം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പട്ടിണി കിട്ടു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവരൊക്കെ ആരായിരുന്നു? അപ്പൊ നല്ല മരണം എന്ന് നമ്മൾ ചിലപ്പോ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, നല്ല മരണം എന്ന് പറഞ്ഞാൽ കിംസ് ഹോസ്പിറ്റലിന്റെ എയർ കണ്ടീഷൻ റൂമിൽ കിടന്നിട്ട് അല്ല, വെള്ളം കുടിച്ച്, വയറ് നിറച്ച് വെള്ളം കുടിച്ച്, ഈത്തപ്പുഴൊക്കെ തിന്ന്, മക്കളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ മക്കളെ മരിക്കാണെന്ന് പറഞ്ഞ് മരിക്കുക, അതല്ല നല്ല മരണം. നല്ല മരണം എന്ന് പറയുന്നത് വണ്ടിയിടിച്ച് മരിച്ചാലും, ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടാലും, ഏത് ആക്രമിക്കപ്പെട്ടാലും, ഏത് തരത്തിലാണെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു രൂപം ആത്മാവിനുണ്ടാവണം, അതാണ് നല്ല മരണം. ആ രൂപം അല്ലാഹു നമുക്ക് തരട്ടെ. ഇവരൊക്കെ ഈ രീതിയിൽ മരണപ്പെട്ടപ്പോൾ അവരൊക്കെ ചെയ്തതിന്റെ പ്രതിഫലം എവിടെ? നമ്മളൊക്കെ ചോദിക്കുന്നത് ചെയ്തതിന്റെ പ്രതിഫലം അപ്പോഴെപ്പോഴും നമുക്ക് കിട്ടണമെന്നാണ്, ഇല്ല. യഥാർത്ഥ ഒരു വിശ്വാസിക്ക് ഇവിടെ കിട്ടുന്നത് വളരെ അപൂർവമാണ്. ഇത്രയും ദുആ ചെയ്തിട്ടും, ഉസ്താദെ ഞാൻ ഇത്രയും നിസ്കരിച്ചിട്ടും എന്റെ ജീവിതം മാത്രം ഇങ്ങനെ കഷ്ടപ്പാട്, ഞാൻ എന്തുമാത്രം ഖുർആൻ ഓതി, ഞാൻ ഓതിയതുപോലെ റമദാനിൽ ഒരു കുഞ്ഞും ഖുർആൻ ഓതിയിട്ടില്ല, എന്നിട്ടും ഉസ്താദെ എന്റെ ജീവിതത്തിൽ എന്തേ ഇങ്ങനെ കഷ്ടപ്പാട് എന്ന് ചോദിക്കുന്നവരുണ്ട്. മുഅ്മിനിൻ അല്ലാഹു തരുന്നത്, യഥാർത്ഥ പ്രതിഫലം അല്ലാഹു തരുന്നത് പരലോകത്താണ്. പിന്നെ ഇവിടെ ചിലർക്ക് ദുനിയാവ് അല്ലാഹു ഇങ്ങനെ ശകലച്ച കൊടുക്കും, യഥാർത്ഥ പ്രതിഫലം അവന് കിട്ടുന്നത് പരലോകത്താണ്. അതുകൊണ്ട് ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ല, ഒരാളും നിരാശപ്പെടണ്ട. ചെയ്തതിന്റെ ഇഖ്ലാസോടുകൂടിയാണെങ്കിൽ അല്ലാഹു പ്രതിഫലം തരും. ചിലപ്പോ ദുനിയാവിൽ കിട്ടിയില്ല എന്ന് വരും, ഇൻഷാ അല്ലാഹ് ആഖിറത്തിലാണ് ഏറ്റവും അധികം നമുക്ക് കിട്ടേണ്ടത്. അത് നമുക്ക് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെ മരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാ 3 തുണ്ടു തുണി നമുക്ക് അവസാനമായ സമ്പാദ്യമായി കിട്ടി. നമ്മളെ കൊണ്ടുപോയി ഖബറിന്റെ അകത്ത് വെച്ചു. എല്ലാവരും പിരിഞ്ഞു പോകുന്ന രംഗമൊക്കെ പറഞ്ഞു. അംർ ബിൻ അൽആസ് റളിയല്ലാഹുവിനു മരണപ്പെടാൻ പോവാൻ, അംർ ബിൻ അൽആസ് റളിയല്ലാഹു തആല അന്നു ലോകത്തിൽ നിന്ന് വിട പറയാൻ പോവാൻ, തന്റെ പ്രിയപ്പെട്ട മകൻ അടുത്തു പോയിട്ട് അംർ ബിൻ അൽആസ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഈ മരിക്കുന്ന സമയം വാപ്പച്ചിക്ക് എന്തെങ്കിലും വലിയ വേദനയുണ്ടോ, എന്തെങ്കിലും പറയാനുള്ള അഭിപ്രായം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അംർ ബിൻ അൽആസ് റളിയല്ലാഹു തആല അൻഹു മോനോട് പറഞ്ഞു, മോനെ ഇപ്പൊ സാധാരണ മക്കൾ വാപ്പാന്റെ അടുത്ത് പോയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? വളരെ കൂടുതലും, എല്ലാവരുമല്ല വളരെ കൂടുതൽ. എന്താണ്? വാപ്പ ആ പള്ളിയുടെ താഴെ കിടക്കുന്ന വസ്തു ആർക്കാണ് കൊടുക്കുന്നതെന്നറിയണം. വാപ്പച്ചി എനിക്ക് തന്നെയാണോ, ഞാനല്ലേ ഇളയ മോൻ, അതേ നിക്കാക്ക് തന്നെയാണ് കൊടുക്കുന്നത്, ഈ വാപ്പ മരിക്കുന്നതിന് മുമ്പ് എല്ലാം ക്ലിയർ ആയി എഴുതി വെച്ചിട്ടുണ്ടോ, അതൊക്കെ വ്യക്തമായിട്ട് അറിയണമല്ലോ. അംർ ബിൻ അൽആസ് റളിയല്ലാഹുവിന്റെ മകൻ അതൊന്നുമല്ല ചിന്ത, പിതാവിന് എന്തോ ഒരു ദുഃഖമുണ്ട്, മരണസമയത്ത് എന്തോ ഒരു പ്രയാസം, എന്താണതെന്ന് അറിയണം. ചെന്നു അംർ ബിൻ അൽആസ് റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഞാൻ ആദ്യം ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു, ഞാൻ ആദ്യം ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി, വകവരുത്താൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ യോഗം ചേർന്നുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഒരു മെമ്പറായിരുന്നു ഞാൻ.
അംബർവിലാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന് നമ്മളെല്ലാം ആ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെടട്ടെ എന്ന് നമ്മൾ പറയുകയാണ്. ലോകത്തെ ഏതൊരു വിശ്വാസിയും പറയും ആ പേര് കേൾക്കുമ്പോ. അംബർവിലാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആദ്യം ഞാൻ ആരായിരുന്നു? ഞാൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുവായിരുന്നെന്ന് മാത്രമല്ല, പ്രവാചകനെ എങ്ങനെ കൊല്ലാം എന്ന് ചിന്തിച്ച കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ കരിക്കൽ നീക്കി അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി. അന്ന് ഞാൻ മരിച്ചില്ലല്ലോ, അൽഹംദുലില്ലാഹ്. അംറു ഉല്ലാസ് റളിയല്ലാഹുവിനെ പറയാൻ, ഞാൻ അന്ന് മരിച്ചിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വകവരുത്താനായിട്ട് ഞാൻ യോഗം ചേർന്ന സമയത്തെങ്ങാണം ഞാൻ മരണപ്പെട്ടിരുന്നു എങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അൽഹംദുലില്ലാഹ്, അന്ന് ഞാൻ മരിച്ചില്ല, അതിലെനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, വ്യഭിചരിക്കുമ്പോഴും കള്ളുകുടിക്കുമ്പോഴും തിയേറ്ററിനകത്തിരിക്കുമ്പോഴും ഉത്സവപ്പറമ്പിലായിരിക്കുമ്പോഴും റമദാൻ മാസത്തിൽ അള്ളാഹു ആരോഗ്യം തന്നിട്ട് നോമ്പ് പിടിക്കാതിരിക്കുമ്പോഴുമാണ് മരിക്കുന്നതെങ്കിൽ അവന് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അംറുബില്ലാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാ, ഞാൻ സന്തോഷവാനാണ്, കാരണം ഞാൻ അന്ന് മരണപ്പെട്ടില്ലല്ലോ, അള്ളാഹുവിന്റെ റസൂലിനെ വകവരുത്താൻ വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെ കൊല്ലണം, എങ്ങനെ നാടിൽ നിന്ന് തുടച്ചു നീക്കണം എന്നറിയാൻ വേണ്ടി കൊതിയോടെ കാത്തിരുന്നിട്ടുണ്ട്. അന്ന് ഞാൻ മരിച്ചില്ല, അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. അംറുബില്ലാസ് റളിയല്ലാഹു അൻഹു പറയാം. പിന്നീട് പറയുന്നു, മോനെ, അതിനുശേഷം മരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സമയമുണ്ട്, അതിനുശേഷം മരിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായ ഒരു സമയമുണ്ട്. അപ്പുറത്തെ ഭാഗത്തിരുന്ന് സംസാരിക്കരുത് കേട്ടോ, അവിടെ ഉള്ളവരുടെ ജോലി ഉറക്കമാണ്, ഇല്ലെങ്കിൽ ഇവിടെ വരണം, ഇല്ലെങ്കിൽ ഇൻഷാല്ലാ ചോറ് കഴിക്കാൻ സമയമാകുമ്പോ പറ അന്നേരം വന്ന. അവിടെ ഉള്ളവർ ഒന്നെങ്കിൽ ഉറങ്ങുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക, ഇല്ലെങ്കിൽ സംസാരിക്കുക, സംസാരിക്കണമെങ്കിൽ വെളിയിൽ ഉറങ്ങണമെങ്കിൽ അവിടെ ഇൻഷാല്ല, അല്ലെങ്കിൽ അലാറം വെച്ചാൽ മതി 4 മണിയാകുമ്പോ ഇൻഷാല്ല ബിരിയാണി കൊടുക്കുന്ന സമയമാകുമ്പോണത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അംറുബില്ലാസ് റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാൻ ഇരുന്നു. അംറുബില്ലാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബിയുടെ കൂടെ ഞാൻ ഇരുന്നു, എനിക്ക് അള്ളാഹു ഹിദായത്ത് നൽകി, റസൂലുള്ളാഹിയുടെ വലങ്കൈയായിട്ട് ഞാൻ നിൽക്കാൻ, അള്ളാഹിന്റെ റസൂലിന്റെ വലങ്കൈയായിട്ട് ഞാൻ നിൽക്കാൻ, അള്ളാഹിന്റെ റസൂലിന്റെ വലങ്കൈയായിട്ട് ഞാൻ നിൽക്കാൻ. അങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിന് വല്ലാത്ത അനുഭൂതി തോന്നിപ്പോയിട്ടുണ്ട് പലപ്പോഴും. അന്ന് ഞാൻ മനസ്സുകൊണ്ട് കരുതിയിരുന്നു, അള്ളാഹുവെ, ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിൽ, കാരണം ഞാൻ അന്ന് മരിച്ചാൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാകുമല്ലോ. ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്റെ ഹബീബ് ഉണ്ടാകുമല്ലോ. ഇസ്ലാമിന്റെ ശത്രുവായിരുന്നപ്പോ ഞാൻ മരിച്ചില്ല, ഇപ്പൊ റസൂലുള്ളാഹിയുടെ മിത്രമാണ്, ഇപ്പോഴും ഞാൻ മരിച്ചാൽ വലിയ ഭാഗ്യമായിരുന്നു, പക്ഷേ അന്നും ഞാൻ മരിച്ചില്ല. അംറുബില്ലാസ് റളിയല്ലാഹു അൻഹു പറയാൻ, എന്തോ ഒരു ഭാഗ്യക്കേട്, അന്ന് ഞാൻ മരിച്ചില്ല, അന്നായിരുന്നു ഞാൻ മരിക്കേണ്ടത്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണക്കാലും മുത്തുനബി എന്റെ മയ്യത്തെ നിസ്കരിക്കാൻ ഉണ്ടാകുമായിരുന്നു, മുത്തുനബി എനിക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു, പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷമാണല്ലോ ഈ അംറുബില്ലാസ് ഇപ്പൊ മരിക്കാൻ കിടക്കുന്നത്. എന്നിട്ട് മോനോട് പറയുന്നു, മോനെ, വാപ്പച്ചി ഇപ്പൊ പഴയതുപോലെയുള്ള ഈമാനിന്റെ പവർ ഉണ്ടെന്ന് അവകാശപ്പെടാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. സാമ്പത്തികം ഒരുപാട് വന്നു, ജീവിതത്തിൽ പല മനുഷ്യരുമായി ബന്ധപ്പെട്ടു പോയി, പലരോടും വേണ്ടാത്തതും വേണ്ടുന്നതും ഒക്കെ സംസാരിച്ചു പോയി. അങ്ങനെ സംസാരിച്ചും കാര്യങ്ങൾ പറഞ്ഞുമൊക്കെ മുന്നോട്ട് പോയപ്പോൾ അംറുബില്ലാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇനി എനിക്ക് പേടിയാണ്, അന്ന് മരിക്കണമായിരുന്നു, പള്ളിയാണല്ലോ, പ്രവാചകന്റെ മദഹ് ഒരു രണ്ട് വരി മൂളുന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു ചാരത്തിരിക്കാൻ, മുത്തുനബി ചാരേ ഇഷ്ടക്കടൽ തീരേ കണ്ട് കൊതി തീരേ കാണാൻ വിധിക്കല്ല പച്ച വിരിച്ചുള്ള പിച്ചക പൂന്തോപ്പിൽ സ്വച്ഛന്ദം പൂന്തേ നുകരാൻ വിധിക്കല്ല മരണം വന്നെന്നെ മടക്കി വിളിക്കുമ്പോ ചിരകാല സ്വപ്നങ്ങൾ നുകരാൻ വിധിക്കല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ
ശരീരത്തിട്ടിരുന്ന ഒരു ഷാള് അള്ളാഹുവിന്റെ റസൂൽ നല്ല രസമായിട്ട് ഇങ്ങനെ ഇട്ട് ഒരാൾ കൊണ്ട് കൊടുത്തതാണ്. അതിട്ടുകൊണ്ട് ഇറങ്ങിയതും ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ നല്ല രസമുണ്ട്, അത് എനിക്ക് തരുമോ റസൂലെ? അത് എനിക്ക് തരുമോ? അള്ളാഹുവിന്റെ ഹബീബ് ആ ഷാൾ അപ്പോഴേ എടുത്തങ്ങ് കൊടുത്തു. ഇതാരും ചോദിക്കില്ലേ? അള്ളാഹുവിന്റെ റസൂൽ അപ്പോഴേ അതെടുത്തും കൊടുക്കാണ്. ചോദിച്ച ഉടനെ അതാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞെടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു കൊടുത്തു. ഇതാരും ചോദിക്കില്ലെന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞതാട്ടോ. ചോദിച്ചിട്ടുണ്ട് രണ്ടുമൂന്ന് പേർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ ചോദിച്ചു, നിങ്ങൾ പ്രസവിക്കാനൊക്കെ പോകേണ്ട ആരെങ്കിലും ഷാൾ കൊണ്ടുതരും? അഞ്ചു ദിവസം പ്രസവം ഉണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ ഷാൾ ഒന്നിങ്ങനെ തന്നാൽ നമുക്ക് തന്നാലും എന്ന് ചോദിച്ചു. ഞാൻ പൂവച്ച പള്ളിയിലെ ഇമാമിനൊക്കെ ഞാൻ കൊടുത്ത് ഷാളിട്ട് നിസ്കരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ബന്ധങ്ങളെ അള്ളാഹു സ്ഥിരീകരിച്ചു തരുമാറാകട്ടെ. അപ്പൊ മുത്തുനബിയോട് പറഞ്ഞു, നബിയെ ആ ഷാൾ എനിക്ക് തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അപ്പോഴേ എടുത്തും കൊടുത്തു. മൂന്നാല് സഹാബികൾ അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നേ, വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, എന്ത് പണിയായി കാണിച്ചത്? അള്ളാഹുന്റെ റസൂൽ ഇതുവരെ നല്ല വസ്ത്രങ്ങൾ ഇതേപോലെ ഭംഗിയുള്ളതൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇന്ന് പ്രവാചകൻ അത് സന്തോഷമായിട്ടെടുത്ത് ഇങ്ങനെ തോളത്തിട്ടുകൊണ്ട് വന്നപ്പോ നീ ഉടനെ ചോദിച്ചു. അള്ളാഹുന്റെ റസൂലിന്റെ സ്വഭാവം നിനക്കറിയാലോ, എന്ത് ചോദിച്ചാലും ഉണ്ടെങ്കിൽ ചോദിച്ചാ തരണതാ മുത്തുനബി. നീ ഇരുന്നിട്ട് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തരുമെന്ന് നിനക്ക് അറിയില്ലായിരുന്നു. ആ സഹാബിയായ രണ്ട് ഷാളും മുഖത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ എന്റെ തോളത്തിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതല്ല. പിന്നെ എന്തിനാണ് ഞാൻ വാങ്ങിച്ചതെന്നറിയോ? എന്റെ ഖബറിൽ എന്റെ മക്കൾ എന്നെ കഫം പൊതിയുമ്പോൾ അതിന്റെ കൂടെ ഹബീബായ പ്രവാചകന്റെ ശരീരത്തിട്ടിരുന്ന ഈ ഷാളുകൂടി എന്റെ കഫം പുടവയിൽ വെക്കാൻ, അതിലൂടെ ഖബറിന്റെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സന്തോഷമെല്ലാം പോയി. മക്കളെ നിങ്ങളെല്ലാം പോയി, സഹാബികളെ നിങ്ങളെല്ലാവരും മണ്ണുവാരിയിട്ടുകൊണ്ട് പിരിഞ്ഞു പോകുമ്പോ എന്റെ ഹബീബായ പ്രവാചകൻ ഉപയോഗിച്ചിരുന്ന ഷാള് എന്റെ കഫം തുണിയുടെ കൂടെ ഒട്ടിപ്പിടിച്ചെന്റെ കബറിന്റെ കത്ത് കിടക്കുമ്പോൾ അതിന്റെ സുഖത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഇല്ലാതെ റസൂലിനെ വേദനിപ്പിക്കാനല്ല, ഇല്ലാതെ അള്ളാന്റെ ഹബീബിനെ വേദനിപ്പിക്കാനല്ല, അതെന്റെ കഫം തുണിയിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആലോചിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല കബറിന്റെ ശിക്ഷയിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഖബറിന്റെ ശിക്ഷ. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ സിറാത്തു പാലത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിലെ നാല് കാര്യങ്ങൾ, ഒരു സ്വാലിഹായ പ്രവർത്തനം കൊണ്ട് നിനക്ക് നാല് കാര്യം കിട്ടുന്നു. അതിൽ ഒന്നാമത് അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞത്, ജീവിതത്തിന്റെ ഞെരുക്കമുണ്ടല്ലോ, ജീവിതത്തിന്റെ ഞെരുക്കം. അങ്ങോട്ട് ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകണില്ല ഉസ്താദ്, ഒരു ജോലിയൊക്കെ ഉണ്ട്, ശമ്പളമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, മക്കളുണ്ട്, ഭാര്യ സന്തോഷമാണ്, ഉമ്മ വാപ്പ എല്ലാവരും സന്തോഷമാണ്, പക്ഷെ എന്തോ ഒരു പ്രയാസങ്ങൾ, ജീവിതം ഒരു ഞെരുക്കം, ഞെങ്ങി ഞെരുങ്ങി മാത്രമേ പോണുള്ളൂ. അള്ളാഹുന്റെ റസൂല് പറയുന്നു, ആ ഞെരുക്കം മാറ്റാൻ, അതുപോലെയുള്ള ഞെരുക്കം ഖബറിൽ അനുഭവപ്പെടും, ആ ഞെരുക്കം മാറ്റാനും, ഖബറിന്റെ അകത്ത് അനുഭവപ്പെടുന്ന ഞെരുക്കം മാറ്റാനും, ജീവിതത്തിന്റെ ഞെരുക്കം മാറ്റാനും, സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ അതിവേഗം മിന്നൽ വേഗത്തിൽ കടന്നു പോകാനും, മഅല്ലബ്റാർ സ്വർഗത്തിൽ ഗുണവാന്മാരെ യാത്രയാക്കുമ്പോൾ അവരുടെ കൂടെ സ്വർഗത്തിൽ വരാനും അള്ളാഹുന്റെ റസൂൽ ഒരു സൽക്കർമ്മം പറഞ്ഞു തരിക. ആ സൽക്കർമ്മം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യൂലേ? വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. സാധാരണ ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ എടുത്താ പൊങ്ങാത്ത കാര്യമാണ് ഉസ്താദ് പറയിപ്പിച്ചിട്ട് അവസാനം ചെയ്യാൻ പറ്റാത്തത് തോളത്ത് വെച്ച് തരാൻ പോണമെന്നല്ല, വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അള്ളാഹുന്റെ റസൂല് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യാൻ, നിന്റെ ഖബറിന്റെ വിശാലത നേടിയെടുക്കാൻ, പരലോകത്തെ സിറാത്തു പാലമാകുന്ന ഭയാനകതയിൽ മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ, അതിലുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഗുണവാന്മാരോടൊത്ത് നാളെ നിനക്ക് പരലോകത്ത് സമ്മേളിക്കാൻ. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിന്റെ മസ്ജിദിൽ നിയ്യത്തോടുകൂടി സമയം ചിലവഴിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മളിപ്പോ വളരെ സന്തോഷമായിട്ട് അൽഹംദുലില്ലാ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റി, റമദാനിന്റെ അവസാനം ഇത്രയും ദിവസമെങ്കിലും ഇരിക്കാൻ പറ്റി, പക്ഷെ റമദാൻ കഴിയുമ്പോ ലുഹർ ബാങ്ക് 12:30 ആണെങ്കിൽ 12:30 വരുന്ന നാം ബാങ്ക് വിളിച്ചുടനെ സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു 15 മിനിറ്റ് ഇഖാമത്തിന് മുമ്പ് നമുക്ക് കിട്ടും. ആ സമയം വളരെ നിയ്യത്തോടു കൂടിയിട്ട് നമുക്ക് പള്ളിക്കകത്ത് ചിലവഴിക്കാനിരുന്നാൽ അൽഹംദുലില്ലാ അതൊരു വലിയ നേട്ടമാണ്.
വാങ്ങി വിളിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് പള്ളിയിൽ ഇരിക്കാൻ പറ്റും. ആ സമയത്ത് കുറച്ച് ദിക്റുചൊല്ലാം, കുറച്ച് ഖുർആൻ ഓതാം, നിസ്കാരം കഴിഞ്ഞാലോ, നിസ്കാരം കഴിഞ്ഞാലും കുറച്ച് സമയം സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കാം. ഇതേപോലെ ഇരിക്കാൻ കഴിയണം. നമ്മൾ തിരക്കുള്ളവരാണ്, ശരി, തിരക്കായിക്കോട്ടെ. പക്ഷേ എങ്കിലും ജീവിതത്തിൽ ഒരു വഖത്തിന് വേണ്ടി ഒരു 15 മിനിറ്റ് മാറ്റാൻ കഴിയാത്ത എന്ത് തിരക്കാണ് നമുക്കുള്ളത്? എങ്കിൽ ആ തിരക്ക് മാറ്റാൻ അള്ളാഹുവിന് കഴിയും. നമുക്ക് ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ ജീവിതത്തിൽ ഒരു 15 മിനിറ്റ് അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരിക്കാൻ പറ്റാത്ത തിരക്കാണ് നമുക്കുള്ളതെങ്കിൽ ആ തിരക്ക് മാറ്റിത്തരാൻ കഴിവുള്ളവനാണ് പടച്ചോൻ. ആ തിരക്കല്ല മാറ്റിത്തന്നാൽ എപ്പോഴും പിന്നെ പള്ളിയിലായിരിക്കും നമ്മൾ. കണ്ടിട്ടില്ലേ, രാവിലെ 9 മണിയാവുമ്പോ ഇവിടെ ചില സ്ത്രീകൾ വരും, രാത്രി 4 കഴിഞ്ഞാലും പോവില്ല, ഒരു തിരക്കുമില്ല. ഇതേപോലെ നമ്മളെ ആക്കാൻ അള്ളാഹുവിന് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. നിങ്ങൾ എന്താ കരുതിയത്? എന്നും അള്ളാഹു ഇങ്ങനെ നമുക്ക് ഐശ്വര്യം നിലനിർത്തി തരും, നമ്മുടെ വാപ്പമാരും ഉപ്പമാരും സമ്പാദിച്ച സമ്പാദ്യം ഇങ്ങനെ നിലനിൽക്കും, അങ്ങനെയുള്ള ചിന്തയൊന്നും ആരുടെയും മനസ്സിൽ കടന്നു വരാൻ പാടില്ല. ഒരാളുടെയും, എന്റെയും നിങ്ങളുടെയും ആരുടെയും മനസ്സിൽ കടന്നു വരാൻ പാടില്ല. തിരക്കുള്ളവർക്ക് ആ തിരക്ക് മാറ്റിത്തരാൻ അള്ളാഹുവിന് സാധിക്കും. അതുകൊണ്ട് പടച്ചോന്റെ വിഷയത്തിൽ തിരക്കാണെന്ന് പറഞ്ഞുവിടരുത്. അള്ളാഹുന്റെ വിഷയത്തിൽ അത്യാവശ്യമാണ്, ബിസിയാണ്, ജോലി തിരക്കാന്ന് പറഞ്ഞുവിടരുത്. ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നമുക്ക് നമസ്കാരം ഒന്ന് ചിലപ്പോൾ അത്യാവശ്യത്തിന് ഒരു സമയത്ത് തൊട്ട് പിന്തിക്കേണ്ടി വരും, അത് വേറെ വിഷയം. സ്ഥിരം എനിക്ക് ബിസിയാണെന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിറഞ്ഞു ഓടാൻ പാടില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ സമാധാനമായിട്ട് നമ്മുടെ മനസ്സിന് പള്ളിക്കകത്തിരുത്തിയാൽ 4 കാര്യം കിട്ടുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഖബറിന്റെ ഞെരുക്കം. ജീവിതത്തിലെത്തി ബുദ്ധിമുട്ടി പോയാലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് തരുമാറാകട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥയാണ് നാം ഇന്നലെ പറഞ്ഞത്. അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പടച്ചവനെ, ഒരാൾ മരണപ്പെട്ടു പോയാൽ എല്ലാവരും കൊണ്ടുവന്ന അയാളെ അടക്കം ചെയ്ത് ആ ഖബറിന്റെ അടുത്ത് നിന്ന് എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ റബ്ബി അരിനീ കൈഫ തുഹീൽ മൗത, എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് പടച്ചവനെ നീ എനിക്കൊന്ന് കാട്ടിത്തരണമെന്ന് അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് സൂറത്തുൽ ബക്കറ, റബ്ബി അരിനീ കൈഫ തുഹീൽ മൗത, മരിച്ചുപോയി എത്രയോ വർഷങ്ങൾ കൊണ്ട് മരിച്ചുപോയവരെയും മണക്കാട് വല്യപള്ളിയുടെ ഖബർസ്ഥാനിൽ നമുക്ക് കാണാം, ഇന്നലെ മരിച്ചവരെയും കാണാം, എങ്ങനെയാണ് പടച്ചവനെ അവരെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവലം തുമിൻ, ഇബ്രാഹീമേ നീ എന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ലേ? കാല ബല, ഞാൻ വിശ്വസിച്ചു പടച്ചവനെ, എന്റെ ഹൃദയത്തിനൊരു സ്വസ്ഥത, ഒരു സമാധാനം അതിനുവേണ്ടിയാണ് ചോദിക്കുന്നതെന്ന് കാണിച്ചു തരുമോ? അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, കാല ഫഖുദ് അർബഅതം മിനത്തൈരി ഫസ്റുഹുന്ന ഇലൈക സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ. അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിമേ, 4 വിഭാഗം പക്ഷികളെ പിടിക്കുക, 4 സൈസ്, 4 വ്യത്യസ്തമായ 4 വിഭാഗം പക്ഷികളെ പിടിച്ചിട്ട് അതിനെ കഷ്ണിക്കുക, എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുക, എന്നിട്ട് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി പറന്നു വരാൻ പറയുമ്പോ ആ പക്ഷികൾ വരുന്നത് നിനക്ക് കാണാം ഇബ്രാഹിമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ചെയ്തപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, അതേപോലെ ഓരോ പ്രാവാണെങ്കിൽ പരുന്താണെങ്കിൽ ഏത് ജീവിയാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ചത്, ആ ജീവജാലങ്ങളുടെ അവയവങ്ങളും തൂവലുകളും പരസ്പരം പല സ്ഥലത്തായി കിടന്നത് അള്ളാഹു കൂട്ടിമുട്ടിച്ച് ഒട്ടിപ്പിച്ച് യോജിപ്പിച്ച് ഇബ്രാഹിം നബിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഉയർത്തെഴുന്നേൽപ്പിന് തെളിവാണ് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബക്കറ. ഇവിടെ ഈ 4 വ്യത്യസ്തമായ പക്ഷികളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ മനോഹരമായ സംഭവങ്ങൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ച 4 പക്ഷികൾക്ക് 4 വ്യത്യസ്തമായ ദുർഗുണങ്ങളുള്ള പക്ഷികളാണ്. ആ ദുർഗുണം മനുഷ്യൻ എന്ന് കളയുന്നുവോ ആ മനുഷ്യന് ഈമാനോടുകൂടി മരിക്കാൻ പറ്റുള്ളൂ. ഈ ദുർഗുണങ്ങളെ മനുഷ്യൻ കളഞ്ഞിരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ച 4 പക്ഷികളിൽ ഒന്നാമത്തെ പക്ഷി എന്താ? ആ പക്ഷിക്കൊരു ദുസ്വഭാവമുണ്ട്. ഒന്നാമത്തെ പക്ഷി കോഴിയാണ്. കോഴി, കോഴിയുടെ ദുസ്വഭാവം എന്താണെന്നറിയോ? അറിയോ? വികാരമാണ്, അമിതമായ വികാരം. കോഴിക്ക് എങ്ങനെയാണ്? കോഴിക്ക്, കോഴി എന്ന് പറയുന്ന ആ ഒരു ജീവിക്കല്ല കൊടുത്തിരിക്കുന്ന അമിതമായ വികാരമാണ്, നിയന്ത്രണമില്ല, ഒരു നിയന്ത്രണം ഉണ്ടാവില്ല കോഴിയുടെ, ആ കോഴിയുമായുള്ള ബന്ധപ്പെടലിന് ഒരു നിയന്ത്രണമില്ല. അതേപോലെ ഒരു ക്ഷീണവും അതിനുണ്ടാവില്ല, അതിന് ഒരു ക്ഷീണവും ഉണ്ടാവില്ല. പൂവൻ കോഴി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും തളർന്നിരിക്കണം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, നല്ല ഉഷാറിലാണ്.
തൊപ്പിയൊക്കെ നല്ലപോലെ വെച്ച് നല്ല സെറ്റപ്പായിട്ട് എപ്പോഴും അങ്ങനെ നടക്കുള്ളൂ. 100 പെടക്കോഴികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലും പൂവൻ പൂവൻ തന്നെയാണ്. അത് കോഴിക്ക് അള്ള കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ ഒരു സവിശേഷതയാണ്. ഈ സ്വഭാവം മനുഷ്യനിൽ ഉണ്ട്, ഈ സ്വഭാവം മനുഷ്യനിലുണ്ട്. അത് ഈ ജീവിയെ പോലെ ആക്കരുത്. മനുഷ്യൻ, മനുഷ്യന് വികാരമുണ്ട്. വികാരമില്ലാത്ത മനുഷ്യൻ എന്താ? മനുഷ്യനല്ല. വികാരമുള്ളവനാണ് മനുഷ്യൻ, വികാരമുള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ട് ആ വികാരത്തെ യഥാവിധി വിനിയോഗിക്കാൻ മനുഷ്യന് സാധിക്കുമ്പോഴാണ് അൽഹംദുലില്ലാ അള്ളാഹുവിനെ അവൻ ശുക്ർ രേഖപ്പെടുത്തുക. അവന്റെ വികാര വിചാരങ്ങളെ ഉപയോഗിക്കണമെന്ന സമയമാകുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം പറയുന്നു, നിക്കാഹ് കഴിക്കട്ടെ. എന്നിട്ട് തന്റെ ഭാര്യയുമായിട്ട് അവന്റെ വികാര പൂർത്തീകരണത്തിന് മുമ്പിലേക്ക് ചെന്നുകൊള്ളട്ടെ. അപ്പോഴും എന്റെ പ്രിയമുള്ളവരെ, ഇബാദത്തിന്റെ പ്രതിഫലം അള്ളാഹു അവനെ കൊടുക്കുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നമ്മളിൽ ഒരാൾ നമ്മുടെ ഭാര്യയുടെ അടുത്ത് പോയി നമ്മുടെ വികാരം തീർക്കുന്നതിന് വേണ്ടി ബന്ധപ്പെടുമ്പോഴും പ്രതിഫലം കിട്ടും നബി? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലാഹി കിട്ടുമെന്നാ പറഞ്ഞു, അതിന് പോലും പ്രതിഫലം കിട്ടും. അപ്പോ വെറുതെ ഒന്ന് വേറൊരു സ്ത്രീയിലേക്ക് നോക്കിയാൽ ശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ഉറപ്പായിട്ടും കിട്ടും. ശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇതിന് പ്രതിഫലം കിട്ടുമെങ്കിൽ മറ്റതിന് ശിക്ഷയും കിട്ടും, ഒരു സംശയവുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത് നമ്മൾ കീറി മുറിച്ചു കളയേണ്ടുന്ന സ്വഭാവം അതാ. ചില ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് കരുതാ, ശവ്വാലിന്റെ പിറ ഒന്ന് കണ്ടോട്ടെ, രംഗത്തിറങ്ങണം, സിറ്റിയിലൊന്ന് ഇറങ്ങണം, എവിടെയെല്ലാം പോകാനുണ്ടായിരുന്നു അതൊക്കെ പിടിച്ചിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സമുദായത്തെ ജീർണതകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സമുദായത്തെ എങ്കിലും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അത്രേ പറയാനുള്ളൂ അല്ലേ. പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ വേദനയുണ്ട്. ആ നെടുമങ്ങാട് ഭാഗത്തൊക്കെ ഈ അടുത്ത കാലത്ത് പോലും അനുഗ്രഹീതമായ ശഅബാ മാസത്തിൽ പോലും ഒരു പെൺകുട്ടിയെ ലോഡ്ജിൽ നിന്ന് വാടക വീട്ടിനകത്ത് ഭർത്താവും കൂട്ടുകാരും ഒത്ത് ലൈംഗികമായ കച്ചവടം നടത്തിയ ഒരു മുസ്ലിം പെണ്ണിന്റെ കഥ പത്രത്തിലൂടെ ഈ റമദാനിന് മുമ്പുള്ള അനുഗ്രഹീത ശഅബാ മാസത്തിൽ നമ്മൾ വായിച്ചതാണ്. ഖൗഫ് നഷ്ടപ്പെട്ടു പോയി, ഭയം നഷ്ടപ്പെട്ടു പോയി, മനസ്സിൽ നിന്ന് പേടിയില്ലാതായി പോയി. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് പഴയകാലത്ത് ഇരുന്നതുപോലെ ഇന്ന് നമ്മൾ ഇരിക്കില്ല. യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ കസേരയിലിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബുദ്ധിമുട്ടല്ല, നിങ്ങൾക്ക് മുന്നിൽ കുറച്ച് ഉയർന്നിരിക്കുമ്പോ മനസ്സിനകത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. കാരണം അത് ചെയ്യാൻ പാടില്ലാതാണ്. പക്ഷെ ഇവിടെ ഈ നസീഹത്തിന് മാത്രമല്ല, നോമ്പും ഉറക്ക വഴിയിലൊക്കെ ആവുമ്പോ 2 മണിക്കൂർ സംസാരിക്കാൻ ഇതാണ് ഉചിതമെന്ന് തോന്നിയത് കൊണ്ടിരിക്കുന്നതാ. അതിന്റെ പേരിൽ ഒരാളുടെയും മനസ്സിനകത്ത് ഉസ്താദ് ഇങ്ങനെ കസേരയിൽ നമ്മൾ സുഖമില്ലാത്തൊരു തറയിലുമായി പോയി എന്നൊരാളിനും തോന്നരുത്. ഞാൻ കസേര വേണമെന്ന് പറഞ്ഞതല്ല, അതാണ് അതിന്റെ രീതി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാ. അല്ലാതെ അല്ലെങ്കിൽ ഞാൻ നിന്ന് പ്രസംഗിക്കേണ്ടി വരും, അതൊരു ചെറിയ ബുദ്ധിമുട്ടായിരിക്കും രാത്രി ആയതുകൊണ്ട്. ഏതായാലും അൽഹംദുലില്ലാ, നിങ്ങൾ ദുആ ചെയ്യ, അള്ളാഹു റമദാനിന്റെ എല്ലാ ദിവസങ്ങളിലും ഇതേപോലെ സമയം ചെലവഴിക്കാൻ നമുക്ക് ആരോഗ്യ ആഫിയത്തും അള്ളാഹു തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ നിയന്ത്രിക്കണം നമ്മൾ നമ്മുടെ വികാരത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റും. അനുഗ്രഹീതമായ സൂറത്തുൽ ഖുർആനിലെ സൂറത്തുൽ വാക്കിയ ഇന്ന് നമ്മുടെ ആഖിദ് ഉസ്താദ് നിസ്കാരത്തിന്റെ ആ 8-ാമത്തെയോ 10-ാമത്തെയോ റക്അത്തിൽ ഓതിയ ഇദാ വഖഅത്തിൽ വാഖിഅ ليس لوقعتها كاذبا حافظة الرافية إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا അതിനകത്ത് പറയുന്ന ശിക്ഷകളെ പോലെ ഖുർആനിന്റെ വേറെ ഒരു സൂറത്തിനകത്തും പറയുന്നില്ല. അതിനകത്ത് പറയുന്ന ശിക്ഷകളെ പോലെ ഖുർആനിന്റെ വേറെ ഒരു സൂറത്തിനകത്തും അദാബുകളെ കുറിച്ച് പറയുന്നില്ല. ഒരിക്കലൊരു സഹാബി വന്നിട്ട് ഹബീബായ പ്രവാചകനോട് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാ, വല്യ ക്ഷീണം തോന്നുന്നല്ലോ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. വല്യ ക്ഷീണമുണ്ടല്ലോ നബിയെ, അങ്ങ് എന്തോ ഒരു ചുമടിറക്കി വെച്ചതുപോലെ തളർന്നിരിക്കുകയാണല്ലോ, എന്താണ് പ്രശ്നം? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് പോയാണ്, സൂറത്തിൽ വാക്കിയായി ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥഗാംഭീരതയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ സഹാബ എന്റെ ശരീരം തളർന്നു പോവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരിക്കും, കള്ളുകുടിക്കും, തെമ്മാടിക്കുമൊക്കെ. ആ നരകത്തിൽ അള്ള കൊടുക്കുന്ന ശിക്ഷയെ കുറിച്ച് ഘട്ടം ഘട്ടമായി ഭീഷണിയുടെ സ്വരത്തിൽ അള്ളാഹു സൂറത്തിൽ വാക്യയിലൂടെ പറയുമ്പോൾ അതിറങ്ങിയതോർത്ത് അള്ളാഹുവിന്റെ ഹബീബ് തളർന്നുപോയി, രോഗിയെ പോലെ വളരെ ലൈഫായിട്ട് കണ്ടു എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. വാക്യ ഇറങ്ങിയപ്പോൾ എന്റെ ശരീരമാകെ തളർന്നുപോയി എന്ന്.
അത്രത്തോളം ഭയാനകത അതിനകത്ത് പറയുന്നുണ്ട്. നമുക്കതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തഹാവികളിൽ ചിലപ്പോൾ നമുക്ക് ഭയമുണ്ടാവില്ല. അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഇമാമിന്റെ പുറകിൽ നിന്നാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയം ഇങ്ങനെ കിടുകിടാവിറയ്ക്കും. ഹറമിലേക്ക് തറാവി നിസ്കാരത്തിന്റെ കാസറ്റൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകുമല്ലോ. ആ ഏറ്റവും അധികം ഹറമിൽ തറാവി നമസ്കാരം നടക്കുമ്പോ പുറക് സഫിൽ നിൽക്കുന്ന ആലിമീങ്ങൾ സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പോകുന്നത് ഏത് സൂറത്ത് ഓതുമ്പോഴാ? റഹ്മാനും സൂറത്തിൽ വാക്കുകയും അവിടെ മുതൽ അങ്ങോട്ടുള്ള സൂറത്തുകൾ ഓതുമ്പോഴാ. എല്ലാ സൂറത്തുകളിലും പരലോകത്തിന്റെ ഭയാനകതയും. ഇനി ഇവിടെ അങ്ങോട്ട് എല്ലാ പള്ളികളിലും ഹാഫിദ് ഉസ്താദുമാർ നിൽക്കുന്ന എല്ലാ പള്ളികളിലും ഇനി ഓതുന്ന സൂറത്തുകളൊക്കെ സമാപന ജുസൂകളുടെ ഭാഗമാണ്. വളരെ ഭയാനകരമായിട്ട് അമ്മയത്തെ സാലൂലിലേക്ക് അകത്തൊക്കെ ഒരുപാട് അള്ളാഹു ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പുകൾ പരലോകത്തെ കുറിച്ച് തന്നുകൊണ്ടിരിക്കും. ഇൻഷാല്ലാഹ് അതൊക്കെ പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം. അപ്പോ അതിനകത്ത് ആ ശിക്ഷകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ശിക്ഷകളെ ഓർക്കുന്ന ഒരു മനുഷ്യൻ വ്യഭിചാരത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഉസ്സാർ റഹിമഹുല്ലാ പറഞ്ഞത് വേറെ ഒരു, അതായത് റോട്ടിലോ അവന്റെ മൊബൈലിന്റെ കിടക്കുന്ന ചിത്രത്തിലോ അല്ലെങ്കിൽ അവന്റെ പത്രത്തിൽ കണ്ട ഫോട്ടോയിലോ കണ്ട ഒരു പെണ്ണിന്റെ രൂപം മനസ്സിനകത്ത് ചിത്രീകരിച്ചിട്ട് ഭാര്യയുടെ അടുത്ത് പോയി ബന്ധപ്പെട്ടാലും ഇവൻ വ്യഭിചാരിണിയാണത്രേ. അള്ളാഹു കാക്കട്ടെ. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വെറുതെ കേട്ട് കളയാനുള്ളതല്ല, നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് അറുത്തു മുറിച്ച് കളയേണ്ടുന്ന ഒരു പാതകമാണത്. ഒരുപാട് അപകടമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നിസ്സാരമല്ല അത്. ഒരു സഹോദരൻ പറഞ്ഞതാ, വ്യഭിചരിക്കുന്നതിന് ഈബത്ത് പറയേണ്ട അത്ര പാവം പോലും ഇല്ല ഉസ്താദേ. ഞാൻ ചോദിച്ചു അതെന്താ? ഇന്നൽ ഈബത്ത് അശദ്ദു മിനസ്സിന. ഹദീസ് നിങ്ങൾക്കറിയില്ലേ, വ്യഭിചാരം എന്ന് പറയുന്നത്, ഈബത്ത് എന്ന് പറയുന്നത് വ്യഭിചാരത്തെക്കാൾ കാഠിന്യമാണ്. അപ്പൊ വ്യഭിചാരം അതിനേക്കാൾ ചെറുതാണെന്നാണല്ലോ റസൂലുള്ള പറഞ്ഞത്. ഹദീസുകളെ, ഹദീസുകൾ എവിടെന്നെങ്കിലും മുക്കുമൂലെന്നും കിട്ടുമ്പോ എടുത്ത് കശത്ത് വെച്ചുകൊണ്ട് ലോകം ഭരിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കല്ലും. അവരാണ് ഇതേപോലെ അഭിപ്രായം പിന്നീട് പറയേണ്ടി വരും. ഹദീസ് പഠിക്കുമ്പോ ഉസ്താദിന്റെ അടുത്ത് നിന്നല്ലാതെ വല്ലായി ഹദീസ് പഠിച്ചാൽ, ഹദീസ് അത്ഭുതമാണ്. ചില ആൾക്കാർ ബുഖാരി മുസ്ലിമിന്റെ ഹദീസ് മാത്രമേ സ്വീകരിക്കുള്ളൂ, വേറെ ഒന്നിന്റെയും വേണ്ട. ബുഖാരിയും മുസ്ലിമും കൂടെ രണ്ടിന്റെ ഹദീസും കൂടെ മൊത്തത്തിൽ നിങ്ങൾ എണ്ണി നോക്കിയാൽ ആകെ മൊത്തം കൂടിപ്പോയാൽ 6000 ഇല്ലെങ്കിൽ 7000 ഹദീസേ ഉള്ളൂ. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞ ഹദീസ് ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട്. അതൊന്നും നമുക്ക് വേണ്ടപ്പോ ഈ 4000 ഹദീസ് മാത്രം മതിയോ? അതുകൊണ്ട് എങ്ങനെ നമ്മൾ ജീവിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എല്ലാത്തിനും ബുഖാരി മുസ്ലിം, നമ്മളിങ്ങനെ എല്ലാത്തിനും ബുഖാരി മുസ്ലിം, എന്ത് പറഞ്ഞാലും ബുഖാരി മുസ്ലിം. അങ്ങനെയാവരുത് നമ്മൾ. നമ്മളെന്താ ബാക്കിയുള്ള ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരൊക്കെ എന്താ? നമുക്ക് വല്ല പൈസ വല്ലതും തരാനുണ്ടോ? ആ അവരെന്താ നമ്മുടെ പെങ്ങളെ കെട്ടിയിട്ട് പെങ്ങളെ നോക്കാത്തത് കൊണ്ടാണോ നമ്മൾ അവരുടെ ഹദീസ് വേണ്ടെന്ന് പറയണേ? നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ലോകത്തെ ഹദീസ് എല്ലാം ഹദീസ് തന്നെയാണ്. പിന്നെ ലൈഫായ ഹദീസുകളുണ്ട്. ലൈഫായ ഹദീസുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഹദീസ് സത്യമല്ല എന്നല്ല. ലൈഫായ ഹദീസിന്റെ അർത്ഥം മറിച്ച് ആ ഹദീസ് സത്യമല്ല എന്നല്ല. ആ ഹദീസ് കൊണ്ടുവന്ന, ഇപ്പൊ ഇന്നാള് പറഞ്ഞത് ഞാൻ കേട്ടു, ഞാൻ പറഞ്ഞത് മറ്റേ കേട്ടു, അങ്ങനെ കൊണ്ടുവന്ന പരമ്പരയിൽ ചില വീഴ്ചകൾ വന്നതുകൊണ്ടാണ് ആ ഹദീസ് ലൈഫായത്. അത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം വരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ പരമ്പരയിൽ ഹദീസ് കൊണ്ടുവന്ന ആളുടെ പരമ്പരയിൽ ബുഖാരി മുസ്ലിമിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് എല്ലാം അവിടെ നിന്നേ സ്വീകരിക്കോളെന്ന് പറഞ്ഞാൽ പറ്റില്ല. അഭിപ്രായ വ്യത്യാസമില്ലാത്ത വേറെയും ധാരാളം ഹദീസുകൾ തിരുമിതിയിലും അബൂദാവിലും നസായിലും ഒക്കെ ധാരാളം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വേർതിരിവ് നമ്മൾ കാണിക്കരുത്. ലക്ഷക്കണക്കായ ഹദീസുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാവിധി കാര്യങ്ങൾ പഠിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. അപ്പൊ അങ്ങനെ ഹദീസിനെ നമ്മൾ നവർമെന്റ് ആയിട്ട് തള്ളിക്കളഞ്ഞാൽ ഇതേപോലെ പറയേണ്ടി വരും. വ്യഭിചാരത്തിന്റെ അത്ര, ഈബത്ത് പറയുന്നതിന്റെ അത്ര ശിക്ഷ പോലും വ്യഭിചാരത്തിനില്ല എന്ന് പറയുമ്പോ ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യഭിചരിക്കാൻ അവന് 100% ആവേശമുണ്ടാവുകയാണ് ചെയ്യുക. തളർന്നു പോവില്ലേ അവൻ? അങ്ങനെയാവരുത് നമ്മൾ. മറിച്ച് വ്യഭിചാരത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ആ പെണ്ണും ആണും പൊട്ടിക്കരഞ്ഞ് ഇനി ഒരിക്കലും മടങ്ങൂല എന്ന് പറഞ്ഞിട്ട് മടങ്ങാതിരുന്നാൽ അന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കും. ഈബത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ആരെക്കുറിച്ച് പറഞ്ഞു അവന്റെ അടുത്ത് പോയിട്ട് പൊരുത്തം ചോദിച്ചല്ലാതെ എത്ര ഇത്തിക്കാഫിരുന്നാലും അല്ല പുറത്തു തരൂല. അതുകൊണ്ടാണ് പറഞ്ഞത് അതിനേക്കാൾ ഭയാനകരമാണിതെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് അതൊക്കെ നമ്മൾ വിശദീകരിക്കണം. വിശദീകരണം ആവശ്യമെങ്കിൽ അത് അറിവുള്ളവർ മാത്രം പറഞ്ഞെന്നെങ്കിൽ അതിന്റെ വിശദീകരണം നമുക്ക് മനസ്സിലാവൂ. അള്ളാഹു യഥാവിധി കാര്യങ്ങൾ പഠിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ ജീവി കോഴിയാണ്.
അപ്പൊ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. രണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ച രണ്ടാമത്തെ പക്ഷി അള്ളാഹുവിന്റെ സൂറത്തുൽ ബഖറയുടെ തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ ഇബ്നു കസീർ പോലെയുള്ള തഫ്സീറുകളിൽ, പിന്നെ റാസി പോലെയുള്ള തഫ്സീറുകൾ വളരെ വിശാലമായിട്ട് പ്രതിപാദിക്കുന്ന മറ്റൊരു കാര്യമാണ്, രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ച പക്ഷി കാക്കയായിരുന്നു. കാക്കയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, എന്താണെന്നറിയോ? കാക്കയ്ക്ക് ഒരു ദുസ്വഭാവമുണ്ട്, നല്ല സ്വഭാവമുണ്ട് കാക്കയ്ക്ക്. കാക്കയുടെ നല്ല സ്വഭാവം ഏതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? രണ്ട് നല്ല സ്വഭാവമുണ്ട് കാക്കയ്ക്ക്. കാക്ക കറുപ്പാണെങ്കിലും നീ കുമഴുക്കുകൾ എപ്പോഴും കാണാനഴകില്ലെന്നാലും കളയണമുള്ളിലെ മാലിന്യം. കാക്ക കറുത്തിരുന്നാലും എവിടെ നികൃഷ്ടം കണ്ടാലും കാക്ക ഇങ്ങനെ കൊത്തിയെടുത്ത് കളയും. മോശത്തനെ എവിടെ കണ്ടാലും, നമ്മളിപ്പോ 10 രൂപ ഒരു സ്ഥലത്തിട്ട്, അതുപോലെ നമ്മൾ കഴിച്ചതിന്റെ ബാക്കി എന്തെങ്കിലും കുറച്ച് ഭക്ഷണ സാധനം ഇപ്പുറത്തിട്ട്, ഇതിൽ ഏറ്റവും നല്ലത് ഏതാ? 10 രൂപയല്ലേ. കാക്ക വന്നേതെടുക്കും? മറ്റേടുത്തുകൊണ്ട് പോകും, 10 രൂപ അവിടെ കിടക്കും. നമ്മൾ പറയും കാക്ക മന്ദ ബുദ്ധി അളിയാന്ന് പറഞ്ഞാൽ, കാക്ക മന്ദ ബുദ്ധി ആയതുകൊണ്ടല്ല, അതിന്റെ ജോലി അതാ. അപ്പൊ കാക്ക കറുത്തിരുന്നാലും അത് ചെയ്യണത് നല്ലൊരു ജോലിയാണ്. ആ ജോലി നമ്മളും ചെയ്യണം, ആ ജോലി നമ്മളും ചെയ്യണം. നമ്മളെ വീട് വൃത്തിയാക്കുക, പള്ളി വൃത്തിയാക്കുക, ബാത്റൂം ക്ലീൻ ചെയ്യുക, നമ്മുടെ ശരീരത്തിൽ നിന്ന് ക്ലേശതകൾ മാറ്റുക ഒക്കെ നമുക്കും ചെയ്യാം. അപ്പൊ അതൊരു നല്ല സ്വഭാവം. മറ്റു രണ്ടാമതൊരു നല്ല സ്വഭാവം ഉണ്ടെന്നറിയോ? കാക്ക ഇന്ന് വരെ ലൈംഗികമായി ബന്ധപ്പെടുന്ന ലോകത്തൊരാളും കണ്ടിട്ടില്ല. കാക്ക തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് ലോകത്തൊരാളും കണ്ടിട്ട്, നമ്മുടെ കാക്കല്ല, നമ്മുടെ കാക്കല്ല, പറന്നുപോണ പറവയാകുന്ന കാക്ക ഇന്നുവരെ ലോകത്ത് അതിന്റെ ഭാര്യയുമായി ഇണയുമായി ബന്ധപ്പെടുന്ന ലോകത്ത് ആരും കണ്ടിട്ടില്ല. അത് മറഞ്ഞു മാത്രമേ ചെയ്യൂ. മനുഷ്യൻ പോലും ഇന്ന് അത് പരസ്യമാക്കുമ്പോൾ മനുഷ്യന് പഠിക്കാനുള്ള മറ്റൊരു ഗുണം അതാണ്. പിന്നെ കാക്കയുടെ ദുസ്വഭാവം എന്താണെന്നറിയോ? അത്യാഗ്രഹമാണ്, അത്യാഗ്രഹം. എത്ര തിന്നാലും പോരട്ടെ പോരട്ടെ, കഞ്ഞി മതിയോ, വരട്ടെ വരട്ടെ. നോമ്പ് പിടിക്കാത്തവർക്കാണ് വിശപ്പ് കൂടുതൽ. അത് വെറുതെ, അത് ശരീരശാസ്ത്രമാണ്, അതിൽ ബുഖാരി മുസ്ലിമിനൊന്നുമില്ല. അത് ഡോക്ടർമാരോട് ചോദിച്ചാൽ മതി. നോമ്പ് പിടിക്കുക, നോമ്പ് പിടിച്ചവർ രണ്ട് ഗ്ലാസ് കഞ്ഞി കുടിക്കുമ്പോൾ മതി. കുറച്ചുകൂടെ ഒഴിക്കേണ്ട അവസരം വേണ്ട, പക്ഷേ ശാലോട് ഒഴിക്കുക, എന്തായാലും ഇഫ്താറിന് വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഉല്ലാസോടെ കുടിക്കും. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നോമ്പില്ലാത്തവർക്ക് വീട്ടിലൊക്കെ എത്ര നമ്മൾ വെച്ചു കൊടുത്താലും ഇങ്ങനെ പൂരാ, അവരുടെ അവരുടെ ദോശയുടെ ചാപ്പുകൾ കുട്ടികൾ ഇങ്ങനെ വരുന്നത്. പക്ഷെ നോമ്പ് പിടിക്കുമ്പോ അങ്ങനെയാണ്, വിശപ്പ് കുറയും, വിശപ്പ് കുറയും. പിന്നെ ഉറക്കം ഒഴിയുമ്പോഴും വിശപ്പ് കുറയും. പിന്നെ നമുക്ക് എന്തോന്ന് അറിയാൻ വയ്യ, ഉറക്കം ഒഴിഞ്ഞിട്ട് നമ്മളെ വിശപ്പ് കുറയണില്ല അല്ലേ? ഈട്ടുകാവിനെ നമ്മൾ കഴിഞ്ഞ് അതുകൊണ്ട് അലഹംദുലില്ല. ഏതായാലും നമ്മുടെ ഭക്ഷണത്തിൽ അള്ളാഹ് ബർക്കത്ത് തരട്ടെ. അള്ളാഹു അതിനൊക്കെ ഒത്തിരി പേര്, ഒരു സഹോദരൻ ഇനി എല്ലാ ദിവസത്തെയും ഈത്തിക്കാവിനിടയിലുള്ള ചായ കൊടുപ്പ് ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരുപാട് പേര് ആയതുകൊണ്ട് അദ്ദേഹം പറയണം, അത് കഴിഞ്ഞതിന് ശേഷമുള്ള 4 ദിവസം അള്ളാഹു ആ സഹോദരന് അള്ളാഹു സുബ്ഹാനഹു വതആല വെള്ളം കുടിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കുമാറാകട്ടെ. നല്ലൊരു അമല നമ്മള് പകൽ നോമ്പ് രാത്രി അള്ളാഹുവിന് വേണ്ടി നീ അൽഹംദുലില്ല, നല്ല നല്ല മനസ്സിന് വലിയ റാഹത്തുണ്ട്. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ. അപ്പൊ അത്യാഗ്രഹം നമ്മൾ ഒഴിവാക്കുക. പണത്തിന്റെ പേരിലാണെങ്കിലും അത്യാഗ്രഹം ഒഴിവാക്കുക. പണത്തിന്റെ പേരിലാണെങ്കിലും ഏത് വിഷയത്തിൽ ആകെ അത്യാഗ്രഹം വേണ്ടത് എന്തിന്റെ പേരില്ലെന്നറിയുമോ? ഇബാദത്തിന്റെ പേരില്ല. അതിൽ നിർബന്ധമായും അത്യാഗ്രഹം തന്നെ വേണം. ഒരാൾ തസ്ബീഹ് നിസ്കരിക്കുന്നു, അള്ളാഹു ഇന്നലെയും നിസ്കരിച്ചു, മിനിഞ്ഞാന്ന് നിസ്കരിച്ചു, ഓ ഞാൻ ഒറ്റ ദിവസം നിസ്കരിച്ചില്ല, ഇന്നു മുതൽ ഞാനും തുടങ്ങാം, ഇന്ന് ഞാൻ 2 പ്രാവശ്യം നിസ്കരിച്ചു, ആ വിഷയത്തിലാണ് അത്യാഗ്രഹം വേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. അള്ളാഹു അതിന് തോഫീക്ക്. ഇന്നലെ ഒരുപാട് പേര്, കുറച്ചുപേരൊക്കെ, ഏകദേശമുള്ളവരൊക്കെ ഇന്നലെ തസ്ബീഹ് നിസ്കരിച്ചു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട് പറയാൻ, ഈ പാവപ്പെട്ട ഉപ്പമാര് ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രതിഫലമുണ്ടല്ലോ, നിങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആ സമയം റോഡിൽ പോയി കടകമ്പോളത്തിൽ പോയി സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ, ഈ പിതാക്കന്മാര് പ്രായം ചെന്ന പിതാക്കന്മാര് പള്ളിക്കകത്ത് 2 മണിക്കൂർ ചെലവഴിക്കുന്നതും നിങ്ങൾ 2 മിനിറ്റ് ചെലവഴിക്കുന്നത് സമമാണ്. കാരണം നിങ്ങൾ ചെലവഴിക്കണമെങ്കിൽ ഒരുപാട് വികാര വിചാരങ്ങളെ നിയന്ത്രിക്കണം. നിങ്ങൾ ഈത്തിക്കാവിരിക്കുമ്പോ മറ്റോ ബെല്ലടിച്ചുകൊണ്ടിരിക്കും, മിസ് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അള്ളാഹു എടുത്ത് നോക്കി അവൻ വിളിക്കണം, അവൻ വിളിക്കണം, അവൻ വിളിക്കണം, അതിങ്ങനെ ഓഫാക്കി വെച്ചിട്ട് മാറ്റി അതൊന്നുമില്ല എന്ന് പറഞ്ഞ് നിസ്കരിക്കുമ്പോൾ അതിന് പ്രതിഫലം കൂടുതലാണ്. കൂട്ടുകാരുടെ സമ്മർദ്ദം, അതുപോലെ വികാര വിചാരങ്ങൾ, അതിനൊക്കെ പിടിച്ചടക്കിയിട്ടാകുമ്പോൾ അതിന് പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കളോട് പറയുന്നത്, കഴിവിന്റെ പരമാവധി തസ്ബീഹ് നിസ്കാരം, ഈത്തിക്കാപ്പ്, അച്ചടക്കം. ചെറുപ്പക്കാർ രംഗത്ത് വരിക. അത് ഭക്ഷണത്തിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കാനും കഞ്ഞി കൊടുക്കാനും ഒക്കെ നിൽക്കണ പോലെ അതേ ആവേശത്തോടെ അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നിന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് കണക്കുണ്ടാവൂല. മറിച്ച് ഇതെല്ലാം കഴിഞ്ഞ് അവസാനം വയസ്സാകുമ്പോ പിന്നെ പള്ളിയിലേക്ക് വരാൻ ചിന്ത വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, എത്ര നല്ല നല്ല സമയം. അന്ന് തസ്ബീഹ് നിസ്കാരത്തിൽ 1.5 മണിക്കൂർ നിസ്കരിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുമ്പോ കാല് നീര് വരുമ്പോ ചിന്തിക്കും, അള്ളാഹുവേ എന്റെ യുവത്വ സമയത്ത് എത്ര പ്രാവശ്യം എനിക്ക് നിസ്കരിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ അത്യാഗ്രഹം ഇബാദത്തിലാണ്, ബാക്കിയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും അത്യാഗ്രഹം മാറ്റുക. 3. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ച പക്ഷി
മയിലാണ്. മയിൽ, മയിലിനൊരു സ്വഭാവം ഉണ്ട്, എന്താണെന്നറിയോ, എപ്പോഴും ഇങ്ങനെ പീലി ഇങ്ങനെ വിടർത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ ആടി ആടി നിൽക്കും, എപ്പോഴും മയിലാണ്. ആ മയിലിന്റെ അഹങ്കാരമാണ് ഏറ്റവും വലിയ ദുസ്വഭാവം എന്ന് അഹങ്കാരം. എപ്പോഴും പീലി വിടർത്തി പക്ഷികളുടെ ഇടയിൽ മയിലിനൊരു അഹങ്കാരമുണ്ട്, കണ്ടാൽ തരക്കേടില്ല. ആ ഒരു അഹങ്കാരത്തിന്റെ ചിന്ത നമ്മൾ മാറ്റണം. നാലാമത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ച പക്ഷി പരിന്തായിരുന്നു എന്ന് പണ്ഡിതന്മാര്. പരിന്തെന്ന് പറഞ്ഞാൽ അഹംഭാവമാണ്. ഞാൻ ആരോടും സലാം പറയൂല, ഞാൻ പള്ളിയിൽ വന്നാൽ അത് അങ്ങനെ നിൽക്കുള്ളൂ, ഞാൻ അവിടെ ഇരിക്കുള്ളൂ, എനിക്ക് കഞ്ഞി അടുത്തുകൊണ്ട് തരണം, ഞാനിവിടെ ആര, അങ്ങനെയുള്ള ഒരു അഹംഭാവം അതും ഒഴിവാക്കണം. ഈ നാല് ദുസ്വഭാവം മാറ്റിയിട്ട് വേണം എന്റെ പ്രിയമുള്ളവരെ ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഖബറിലേക്ക് ഇറങ്ങാം, നമുക്ക് ഖബറിലേക്ക് നമുക്ക് ഇറങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ഒരു സഹാബി ചോദിച്ചു, നബിയെ, ഒരാളെ ഖബറടക്കി കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും പിരിഞ്ഞു പോവുകയാണ്, വീട്ടിൽ നിന്നും മക്കൾ നിലവിളിച്ചു പൊട്ടിക്കരഞ്ഞു, ഭാര്യയും കുടുംബക്കാരും കണ്ണുനീരോടുകൂടി യാത്ര പറഞ്ഞു, സന്തൂക്കിലെടുത്ത് വെച്ചുകൊണ്ട് നിന്റെ മയ്യത്ത് പള്ളിക്കാടിലേക്ക് കൊണ്ടുവരികയാണ്. ആ പള്ളിക്കാടിൽ വരുമ്പോൾ കുറ്റാങ്കുറ്റിരുട്ടാണ്, ചെടികളും വനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന കാടുകൾക്കിടയിലുള്ള ആ കബറിന്റെ അകത്തളത്തിലേക്ക് ഇന്നലെ വരെ എയർ കണ്ടീഷനിൽ കിടന്നു പോയവരും സുഖലോലുപരാറി കിടന്നുറങ്ങിപ്പോയവരെയും ആ ഇടുങ്ങിയ കബറിന്റെ അകത്തളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയേ, ഒരു സത്യവിശ്വാസിയുടെ അവസ്ഥ എന്താണ് നബിയേ? കബറിന്റെ അകത്ത് ഇറക്കി വെക്കപ്പെട്ടാൽ ഒരു സത്യവിശ്വാസിയുടെ അവസ്ഥ എന്താണ് നബിയെ? ഒരുപാട് റസൂലുള്ള ഭാഗം വിശദീകരിക്കുന്നുണ്ട്, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതൊന്നും പറഞ്ഞാൽ എത്ര ദിവസം എഴുതിക്കാ വരുന്നാലും പറഞ്ഞു തീരാൻ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂല് പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുകയാണ്, നിസ്മത്തൽ മുഅ്മിനി തോയിറുൻ, ഒരു വിശ്വാസിയുടെ റൂഹുണ്ടല്ലോ ഒരു പക്ഷിയുടെ രൂപം പ്രാപിക്കുകയാണ്. സ്കാരമുള്ള നോമ്പ് പിടിച്ച ഇഴ്ത്തിക്കാഫിരുന്ന റമദാൻ കഴിഞ്ഞാലും മനസ്സിനെ പിശാചിന് വിട്ടുകൊടുക്കാതെ മുറുകെ പിടിച്ചിരുന്ന ഒരു വിശ്വാസിയുടെ ശരീരത്തിന്റെ റൂഹുണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് തോയിറുന്നതൊരു പക്ഷിയായി മാറുകയാണ്. അതിനെ സ്വർഗത്തിന്റെ ഒരു വൃക്ഷത്തിൽ ഒരു കുഞ്ഞു കൂടുണ്ടാവും അത്ര. അള്ളാഹുവിന്റെ റസൂല് പറയണ അറബിന്റെ സാഹിത്യം നമ്മൾ ഓർത്തു നോക്കി, ഏത് സാഹിത്യകാരനും നോബൽ സമ്മാനം കൊടുത്തു പോകും ഇത് കേട്ടാൽ. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് സ്വർഗത്തിൽ ഒരു മനോഹരമായ വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിൽ ഒരു കൂടുണ്ട്, ആ കൂടിനകത്ത് വിശ്വാസിയുടെ റൂഹ് ഒരു പക്ഷിയുടെ രൂപത്തിൽ ചെന്നിരിക്കുമെന്നാണ് അള്ളാഹുന്റെ ഹബീബ് പറയുന്നു. ഹത്താ യർജുഉല്ലാഹു ഇലാ ജസദിഹി യൗമ യുബഅസ്, എന്നിട്ട് സ്വർഗത്തിന്റെ നല്ല നല്ല പലവർഗങ്ങളുടെ അടുത്ത് പോയിട്ട് ഈ പക്ഷി പോയി പറന്നിരിക്കും. എന്നിട്ട് ഈ പക്ഷി പറയും അത്രേ, ഇൻഷാല്ലാ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും പോലെ എന്റെ ഉടമസ്ഥൻ കബറിനകത്ത് കിടക്കാൻ മണക്കാട് വല്യപള്ളി അല്ലെങ്കിൽ ചെറിയങ്കീഴ് വല്യപള്ളി ആ കബർസ്ഥാനിൽ നിന്ന് ഇൻഷാല്ലാ എഴുന്നേറ്റ് വരുമ്പോ ഈ പഴവർഗം ആദ്യം ഞാൻ കഴിക്കും, വല്ലാത്ത കൊതിയുണ്ട്, അതിന്റെ മുകളിൽ പോയി ഇങ്ങനെ ഇരിക്കും. സ്വർഗത്തിന്റെ അരുവികൾ, ആ അരുവികളുടെ അടുത്തു പോയിരുന്നിട്ട് ഈ പക്ഷി പറയും അത്രേ, ഇൻഷാല്ലാ വരും, ഇൻഷാല്ലാ വരും. പകൽ സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ച എന്റെ ശരീരം വരും ഇൻഷാല്ലാ, വരുമ്പോ ഈ സ്വർഗത്തിന്റെ അരുവി ഇങ്ങനെ കുടിക്കും എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷകരമായിട്ട് അത് സന്തോഷിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അവിശ്വാസിയുടെ ആത്മാവ് എങ്ങനെയാണ് നബിയെ? നിസ്കാരമൊന്നുമില്ല, പലിശയൊക്കെ തിന്ന് കള്ളുകുടിച്ച് വ്യഭിചരിച്ച് തോന്നിയതുപോലെ താന്തോന്നി തരമായിട്ട് ജീവിച്ചവന്റെ ആത്മാവ് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ ഇത് ചോദിച്ചപ്പോ നിൽക്കുകയായിരുന്നു റസൂലുള്ളാഹി ഇരുന്നു. ഇരുന്നിട്ട് സഹാബികൾ അടുത്തേക്ക് ചെന്നിരുന്നു, ഇതേപോലെ വട്ടം കൂടിയിരിക്കുന്ന പോലെ ചില വിഷയം പറയുമ്പോൾ ആവേശത്തോടുകൂടി നിങ്ങൾ ഈ മൈക്കിന്റെ അടുത്തേക്ക് മുഖം ഇങ്ങനെ കൂർപ്പിച്ചു വെക്കാറുള്ളത് പോലെ അള്ളാഹുവിന്റെ റസൂല് ഇരുന്നപ്പോൾ പ്രവാചകന്റെ അടുത്തേക്ക് രണ്ട് കണ്ണുകളും തുറന്ന് ആവേശത്തോടെ കരുത്ത് നീട്ടിവെച്ച സഹാബികളെ നോക്കി കരഞ്ഞുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, അള്ളാഹു അങ്ങനെയുള്ള ആത്മാവിനെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു അങ്ങനെയുള്ള ആത്മാക്കളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഹബീബാന പ്രവാചകർ പറയുന്നു, ആ ദുഷ്കർമ്മങ്ങൾ
പ്രവർത്തിച്ച, കണ്ടുകുടിച്ച, വ്യഭിചരിച്ച, അല്ലാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ച ആത്മാവിന് പടച്ചവും കൊടുക്കുന്ന ശിക്ഷയും എന്തെന്നറിയോ? ഖബറിന്റെ അകത്ത് നിന്ന് ആ ആത്മാവ് പറന്നുയർന്ന് പക്ഷിയുടെ രൂപത്തിൽ പറന്നുയർന്ന് ചെല്ലുകയാ. ഞാനിവിടെ ലുഹറിന് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നരകത്തിന്റെ കവാടങ്ങളുണ്ടല്ലോ, ഓരോ കവാടത്തിന്റെ മുമ്പിലും ചെന്നിട്ട് വേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് പറയും, എന്ത് ചെയ്യാ, എന്റെ ശരീരത്തിന് ഇവിടെയാണല്ലോ വിധിച്ചിരിക്കുന്നത്, എന്ത് ചെയ്യാ. കൂട്ടുകാർ പറഞ്ഞതുകൊണ്ട് വ്യഭിചരിച്ചു പോയി. അന്ന് ഭൗതികമായ ലോകത്തിന്റെ ചുറ്റുപാടിൽ മരണവും കബറുമെല്ലാം ഞാൻ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞില്ല, അതൊക്കെ സംഭവിച്ച നൈമിഷികമായ ദുനിയാവ് സുഖിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശ വാങ്ങി ജീവിച്ചവനാണ്, ഞാൻ വ്യഭിചരിച്ചവനാണ്, ഉമ്മയനുസരിച്ചില്ല, പള്ളിയിൽ കയറിയില്ല, തോന്നിയതുപോലെ പണമുണ്ടാക്കി തോന്നിയതുപോലെ ചിലവഴിച്ച് ജീവിച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിങ്ങനെ കൊട്ടിക്കരഞ്ഞുകൊണ്ട് അരഞ്ഞു നടന്നിട്ട് ആ ആത്മാവ് പറന്നു വരും. സഹാബ എവിടെ പറന്നു വരുമെന്നറിയോ? നമ്മുടെ എല്ലാം വീടിന്റെ മുകളുകളിൽ മുകൾ ഭാഗങ്ങളിൽ വരും. എന്നിട്ട് വിളിച്ചു ചോദിക്കും, യാമൻ ലബിസൂ ലിബാസന യാമൻ സഖനൂ ബുയൂതന, ഞങ്ങളുടെ വീടുകളിൽ താമസിക്കുന്ന മക്കളെ, വാപ്പിച്ചാന മറന്നുപോയോ മക്കളെ, എന്റെ മുണ്ടുടുത്ത മക്കളെ, ഞാൻ സമ്പാദിച്ച കടയിൽ വന്ന് കച്ചവടം ചെയ്യുന്ന മക്കളെ, ഞാൻ വാങ്ങിവെച്ച അലമാരയിൽ വസ്ത്രമടിക്കി വെക്കുന്ന മക്കളെ, ഞാൻ പൈസ കൊടുത്ത് കുഴിപ്പിച്ച കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്ന മക്കളെ, യാമൻ ലബിസൂ ലിബാസന, ഞാൻ പെരുന്നാളിന് ഉടുക്കാൻ വാങ്ങിവെച്ച വസ്ത്രം ഉടുത്ത മക്കളെ, ഞാൻ പെരുന്നാളിന് ഉപയോഗിക്കാം വാങ്ങിവെച്ച പണം ചിലവഴിച്ച മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും വീടിന്റെ മുകൾ ഭാഗത്ത് ആ ആത്മാക്കൾ വന്നിരുന്നു കൊണ്ട് നിലവിളിച്ചു പോകുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അവരെ ഞാനും നിങ്ങളും മറന്നുപോവല്ലേ? നമ്മളും അങ്ങനെ മടങ്ങി വരേണ്ടുന്ന ഒരു ഗതി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഖബറിന്റെ അകത്ത് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ, ഖബറിന്റെ അകത്ത് സമാധാനമായി കിടന്നുറങ്ങാൻ. വനുഫിഖ ഫിസ്സൂരി ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ പറഞ്ഞുകൊണ്ട് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയം വരെ സ്വസ്ഥമായി നിനക്ക് കബറിന്റെ അകത്ത് കിടക്കണമോ? ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹു പറയാൻ, നാല് കാര്യത്തിൽ ഈ ദുനിയാവിൽ നീ വിജയിച്ചാൽ, ഈ പറയാൻ പോണ നാല് കാര്യത്തിൽ ഈ ഭൗതികമായ ലോകത്ത് നീ വിജയം വരിച്ചാൽ നിന്റെ കബറിന്റെ അകത്ത് ഭയാനകരമായ ശിക്ഷയുണ്ടാവില്ല. സഹൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വഫാത്തിന് ശേഷം തന്റെ അനുയായികളോട് നടത്തിയ ഒരു പ്രഭാഷണമാണ്. അല്ലാഹുവിന്റെ റസൂല് ഖബറിനെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായതൊരു നാല് കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട അനുയായികളെ. അതിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഒരു പരിധിവരെ ഖബറിന്റെ ഭയാനകതയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഒരാളുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടന്ന് നീ വേദനിക്കുന്ന രംഗമുണ്ടാകുമ്പോ ജീവിതത്തിൽ ഒരു നാല് കാര്യം അൽഹംദുലില്ല, എന്തൊക്കെ നഷ്ടം വന്നാലും ഇത് ഞാൻ സൂക്ഷിച്ചിരുന്നു എന്ന് നിനക്ക് ഉറപ്പു പറയാൻ പറ്റുമെങ്കിൽ നീ രക്ഷപ്പെടും എന്ന് സഹൽ റളിയല്ലാഹു അൻഹു പറയാൻ. അള്ളാഹു ആ നാല് കാര്യത്തെ സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. നിസാരമല്ല, ആമീൻ പറയുന്നത് പോലെ എളുപ്പമല്ല അത് സൂക്ഷിക്കാൻ. ആമീൻ പറയാൻ വരെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലോ? ആമീൻ പറയുന്നവരെ ഒക്കെ ആവേശത്തോടുകൂടി പറഞ്ഞു, അവർക്ക് ഇത് എളുപ്പമല്ലെങ്കിൽ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ആമീൻ പറയാൻ ബുദ്ധിമുട്ടിയവരോ അവരെന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു ആ നാല് കാര്യങ്ങളെ പ്രാവർത്തികമാക്കി സൂക്ഷിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. വീണ്ടും അങ്ങോട്ട് ഇങ്ങനെ താഴ്ന്നു പോവാൻ, വീണ്ടും താഴ്ന്നു പോവാൻ. അള്ളാഹു ഈ പറയാൻ പോകുന്ന സഹൽ റളിയല്ലാഹുവിനെ വരച്ചു കാണിച്ചു തന്ന നാല് കാര്യത്തെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഉഷാറായി, ഈ ആമീൻ അള്ളാഹു സ്വീകരിക്കട്ടെ. അതിനൊരാമീൻ ആമീൻ എന്ന് പറഞ്ഞ അർത്ഥം നീ സ്വീകരിക്കണേ അല്ലാണ്, നമ്മൾ പറയുന്ന സ്വീകരിക്കണേ എന്ന വാക്കിനെയും നീ സ്വീകരിക്കണേ അല്ല, അതിനും ഒരാമീൻ. അതാണ് ചില ആൾക്കാർ പറയും, ഉസ്താറെ ദുആ ചെയ്യണേ, ആ ദുആ ചെയ്യാൻ വേണ്ടി എനിക്ക് ഓർമ്മ വരാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും. അങ്ങനെയുണ്ടല്ലോ,
ദുആ ചെയ്യണമെങ്കിൽ എനിക്ക് ഓർമ്മ വരണം, ആ ഓർമ്മ വരണമെങ്കിൽ അതിന് നിങ്ങൾ ദുആ ചെയ്യണം. അതാണ്, അങ്ങനെയാണ് എല്ലാവരും പരസ്പരം. ഇസ്ലാമിന്റെ കാര്യം അങ്ങനെയാണ്, പരസ്പരം നമ്മൾ മുസാഫത്ത് ചെയ്യുമ്പോൾ ദുആ ചെയ്യണേ, എന്റെ കാര്യം ഒന്ന് അള്ളഹാനോട് പറയണം, ദുആ അയക്കണം. ആര് പറയുന്നതാണ് പടച്ചവന് ഏറ്റവും ഇഷ്ടമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ചിലപ്പോ എന്നെക്കാരും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയുന്നതായിരിക്കും പടച്ചവന് ഇഷ്ടം. അതുകൊണ്ടല്ലേ ഞാൻ ആമീൻ പറയണം, ആമീൻ പറയണം എന്ന് പറയുമ്പോൾ അവരും ആമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് വിചാരിക്കും ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, അൽഹംദുലില്ലാ അവരുടെ കൂടെ ഇവരും കൂടി രക്ഷപ്പെട്ടു പോട്ടെ. ഒരു കിലോ ആപ്പിള് കടയിൽ പോയി വാങ്ങിയാൽ മൊത്തം ഏഴെണ്ണം കാണും, അല്ലെങ്കിൽ ആറെണ്ണം കാണും. ഇപ്പോഴത്തെ കടയെന്ന് വാങ്ങിച്ചാൽ ചിലപ്പോൾ അഞ്ചെണ്ണം കാണുള്ളൂ. ശരി, അഞ്ചെണ്ണം ഉള്ളതിൽ രണ്ടെണ്ണം കേടായിരിക്കും, ബാക്കി മൂന്നെണ്ണം നല്ലതായിരിക്കും. ഓറഞ്ച് വാങ്ങിയാലും അങ്ങനെ തന്നെ, മാങ്ങ വാങ്ങിയാലും അങ്ങനെ തന്നെ. ഒന്നൊന്നരയൊക്കെ ഏതെങ്കിലും കടയിൽ നിന്ന്, അപൂർവം ചില കടയിൽ നിന്ന് മാത്രമേ എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടൂ. ബാക്കിയുള്ളതൊക്കെ ഒരു അഞ്ചെണ്ണം കേടാണെങ്കിൽ രണ്ടെണ്ണം നല്ലത്, അല്ലെങ്കിൽ രണ്ടെണ്ണം നല്ലതാണെങ്കിൽ മൂന്നെണ്ണം കേട്, അങ്ങനെ കിട്ടുള്ളൂ. കാരണം എന്താ, നല്ലതിന്റെ കൂടെ മോശത്തരത്തിന് കൂടെ കയറ്റി വിടാനുള്ള പവർ നല്ലതിനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കയറ്റി വിടുക. അതേപോലെ നമ്മളെല്ലാവരും ഭയങ്കര മുത്തക്കികളൊന്നും അല്ല. പിന്നെ റമദാൻ വിടപറഞ്ഞു പോകുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് അൽഹംദുലില്ലാ കുറച്ച് സമയം ചെലവഴിക്കാം, എന്തായാലും വീട്ടിൽ വേറെ ജോലിയൊന്നും ഇല്ല, അപ്പൊ പിന്നെ ഇവിടെ വന്നിരിക്കുക. ഇടത്താഴത്തിന് എന്തായാലും എഴുന്നേറ്റേ പറ്റുള്ളൂ, ഇവിടെ ആകുമ്പോൾ അത് മുടങ്ങാൻ നടക്കും. അങ്ങനെ നിയത്തി ഇത് പറഞ്ഞവരുമുണ്ട്. പിന്നെ വീട്ടിൽ ചെന്നാലും ഉറങ്ങണം, ഇവിടെ വന്നാൽ ഉസ്താദിന്റെ പാട്ടും പ്രസവവും കേട്ട് ചാരിയിരുന്ന് ഉറങ്ങാം, രണ്ടായാലും ഹൈറ്. എഴുതികാവിന്റെ നിയത്തുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം കൂടെ കിട്ടും. അതങ്ങനെ, അപ്പൊ അങ്ങനത്തെ നിയത്ത് വേറെ, അങ്ങനെ പല നിയത്തുകളാണ്. ഇങ്ങനെ പല നിയത്തിൽ ഒരുമിച്ച് കൂടിയെങ്കിലും ദുആ ചെയ്യണ സമയത്ത് നമ്മൾ ഒരുമിച്ച് ആമീൻ ആമീൻ എന്ന് പറയുമ്പോൾ നല്ല നിയത്തിന്റെ കൂടെ അൽഹംദുലില്ലാ നിന്നെ കൂടി ഇങ്ങനെ കയറ്റിവിടാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ചില ആൾക്കാർ ജമാഅത്തായിട്ട് കരഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോയി ദുആ ചെയ്യണവരുണ്ട്. കൂടെ കരയും ചെയ്യും, ഒറ്റയ്ക്ക് പറയും എന്റെ കാര്യം നടത്തണേ അല്ല, നമ്മളോട് തന്നെ കരയും അങ്ങോട്ട് പറയും. നമ്മുടെ കൂടെ കരഞ്ഞിട്ട് ഒറ്റയ്ക്ക് എന്റെ കാര്യം നടത്തണേ അല്ല, നമ്മുടെ കൂടെ കരയും, ജമാഅത്തായിട്ട് കരയും, ഒറ്റയ്ക്ക് ദുആ ചെയ്യും, ജമാഅത്തായിട്ട് കരയും, ഒറ്റയ്ക്ക് ദുആ ചെയ്യും. എന്നാലും കരയണമെങ്കിൽ ജമാഅത്തായിട്ട് വേണം. എന്നാലും വിഷയം, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരച്ചിട്ട് വരണല്ലോ ഉസ്താദ്, എങ്ങനെ വരും? ഒറ്റയ്ക്ക് ഇരുന്ന കാര്യം പറയുമ്പോ കരയാനുള്ള പവർ ആ കാര്യത്തിന് വേണ്ടേ? നമ്മൾ ഒരുമിച്ച് കൂടി ഇന്ന് ഇത്രയും നസീഹത്ത് നടത്തിയിട്ട് പറയുമ്പോ അൽഹംദുലില്ലാ നമ്മുടെ മനസ്സൊന്ന് നിറയാറുണ്ട്. എല്ലാവരുടെയും മനസ്സ് ഇത്രയും പറഞ്ഞിട്ടും ഈ ഖബറിനെ കുറിച്ചും പരലോകത്തെ പറഞ്ഞിട്ടും ആ പിന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈമാൻ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത്രയ്ക്ക് നമ്മുടെ ഈമാൻ ബലഹീനമാണ്. അള്ളാഹു കാക്കട്ടെ. അപ്പൊ കരയാനും കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പൊ സഹലതി അള്ളാഹു പറയാൻ, നാല് കാര്യം നിന്റെ ജീവിതത്തിൽ നീ സൂക്ഷിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ നിനക്ക് രക്ഷയാണ്, നിനക്ക് കരകയറാൻ പറ്റും. അതിൽ ഒന്നാമത്തത് ഉപമാനപ്പെട്ട സഹലതി അള്ളാഹു പറയുകയാണ്, ഹിഫ്ളുൽ ബുത്തൂൻ, വയറുകളെ സൂക്ഷിക്കുക. വയറെന്ന് പറഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്ന വയറല്ല, ഭക്ഷണം പാസ് ചെയ്യുന്ന നമ്മുടെ വയർ. ഈ വയർ ബുത്തൂൻ, ഈ വയറ് സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? റമദാൻ മാസത്തിൽ വിറ്റാമിൻ ഇല്ലാത്തത് കഴിക്കാൻ പാടില്ല, ആ വായു ഉണ്ടാവുന്നത് കഴിക്കാൻ പാടില്ല. അങ്ങനെ സൂക്ഷിക്കാനല്ല, ഹറാമിയത്ത് കടന്നു വരാൻ പാടില്ല, ഹറാമിയത്ത് കടന്നു വരാൻ പാടില്ല. എന്നോടൊരു സഹോദരൻ പറഞ്ഞതാ, സാറ് എനിക്കൊരു പള്ളിയിൽ ജോലി കിട്ടി, പക്ഷേ അവിടെ പള്ളിയിൽ ചാർജ് എടുത്തതിന്റെ അന്ന് കമ്മിറ്റിക്കാരനോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു, എന്താ ഉസ്താദ്, പലിശയെക്കുറിച്ചും പള്ളി പരിപാലകരെ കുറിച്ചും മാത്രം പ്രസംഗിക്കരുത്, ബാക്കി എല്ലാത്തിനെ കുറിച്ചും പ്രസംഗിച്ചോണം. അതിവിടെ പ്രസംഗിച്ച നിങ്ങളുടെ കാര്യം പോക്കേസ് ഇട്ട, നിങ്ങളിവിടെ വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയാം. എന്റെ ഒരു സുഹൃത്ത് പറയാം, ആവേശത്തോടെ പറയാണ്, ഉസ്താദെ വലിയ ആഗ്രഹത്തിൽ ജോലിക്ക് വേണ്ടി ചെന്നതാ, പക്ഷെ കമ്മിറ്റി ഓഫീസിനകത്ത് അവർ വിളിച്ചിട്ട് പറഞ്ഞു ശമ്പളം ഇത്രയാണ്, മാസം എല്ലാ മാസവും ഒന്ന് ഒപ്പിടണം, സംഭവം ഇതൊക്കെയാണ്. പക്ഷെ വെള്ളിയാഴ്ച നിങ്ങൾ പ്രസംഗിക്കുമ്പോ ഈ രണ്ട് കാര്യം പറയാൻ പാടില്ല, ബാക്കി എന്ത് വേണേ പറയാം. പലിശയെക്കുറിച്ച് പറയരുത്, കാരണം ഇവിടുത്തെ മെയിൻ ആൾക്കാരെല്ലാം പലിശക്കാരാണ്. പിന്നെ പള്ളി ഭരണം, അത് നമുക്ക് തോന്നിയതുപോലെ നടത്തും, അതാണ്, നിങ്ങളൊന്നും പറയില്ല. നിങ്ങൾക്ക് ശമ്പളം എത്ര വേണം ഇൻഷാല്ലാ കൂട്ടിത്തരും, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ മൂടിപ്പോയി നമ്മുടെ സമുദായം. സഹലതി അള്ളാഹു എന്നെ പറയാൻ, നിനക്ക് രക്ഷ വേണമോ? നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഹറാമിയത്ത് ഒഴിവാക്കിയേ പറ്റൂ. ഹറാമിയത്ത് കഴിവിന്റെ പരമാവധി. പിന്നെ ശ്രദ്ധിക്കാതെ ചിലപ്പോ അകത്ത് പോവും, അത് പറഞ്ഞിട്ട് നിർവാഹമില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. മനഃപൂർവ്വം നമ്മൾ ചെന്ന് ചാടിക്കൊടുക്കരുത്. സംശയമുണ്ടെങ്കിൽ പോലും നമ്മൾ ഒഴിവാകണമെന്ന, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു റമദാനിൽ ജോലി ചെയ്തിരുന്നു. അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഒരു ചെറിയ തക്യാവ്. അവിടെ ഇതേപോലെ നസീഹത്തും പിന്നെ തറാവിയും എഴുത്തുകാവൊക്കെ ആയിട്ട്. അപ്പൊ അവിടെ വന്ന എല്ലാ ഉസ്താദുമാരും ഒരാളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കില്ല. അയാൾ അവിടുത്തെ ഏറ്റവും നമ്പർ വൺ പലിശക്കാരനാണ്, കടക്കൽ ഭാഗമാണ്. സ്ഥലമൊക്കെ പറയാം, അഡ്രസ് വേണമെങ്കിൽ നേരിട്ടൊന്ന് ചോദിച്ചാൽ തരാം. ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കണ അതിലിപ്പോ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നസീഹത്തിനൊക്കെ പറയും, നിങ്ങൾ പൊരുത്തക്കെട്ടെന്ന് വിചാരിക്കും. ഇല്ല ഉസ്താദ് പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ.
അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഒരു ഉസ്താദ്മാരും ഭക്ഷണം കഴിക്കാറില്ല. അപ്പൊ എന്റെ എനിക്കങ്ങനെ പൊക്കിവിടാന്നാണ് ഉസ്താദ്മാരൊക്കെ പറഞ്ഞിട്ടുള്ള, ഹറാമാണെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ പോയി കഴിക്കാൻ പാടില്ലെന്നാണ്. എങ്കിലും എന്റെ മനസ്സിൽ അങ്ങനെ തഴഞ്ഞാൽ എങ്ങനെ ഒരു ഉസ്താദ്മാരും പോയി കഴിക്കൂല, അങ്ങനെ വരുമ്പോ അവർക്ക് ഇങ്ങനെ വാശി കൂടണം, ആ അങ്ങനെ എന്നാ അവനെ കഴിപ്പിച്ചിട്ട് എന്നെ ബാക്കി കാര്യം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത്, അങ്ങനെ അവർക്കിങ്ങനെ വാശി, അങ്ങനെയല്ലല്ലോ. ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ദിവസം പോവാം. അങ്ങനെ ഒരു ദിവസം ആര്യവസ്കാരം കഴിഞ്ഞ് നോമ്പൊക്കെ മുറിച്ച് ഇഷാന് മുമ്പ് അവര് ഭക്ഷണം കഴിക്കാനൊന്നും വിളിച്ചില്ല, വീട്ടിലേക്ക് കയറി ചെന്നു. അവിടുത്തെ മക്കളൊക്കെ മദ്രസ പഠിക്കുന്നുണ്ട്. വീട്ടിലേക്ക് കയറി ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ഇരിക്കണം, അല്ല പതിവില്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ എടാ നമ്മുടെ വീട്ടിലൊക്കെ വരും ഉസ്താദ്മാരെ. ഞാൻ പറഞ്ഞു, അല്ല ഹൃദയം എന്ന് വന്നത് റമളാനൊക്കെ അല്ലേ, സുഖാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹം പറയാ, ആ ഉസ്താദ് ഒരു ഗ്ലാസ് വെറുംചായ ഇട്ടുണ്ടോ എന്നാ കുടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുടിക്കാം അൽഹംദുലില്ല. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ ഒരു ഗ്ലാസ് വെറുംചായ കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു, ഞാൻ ഒരു കവിള് കുടിച്ചു. പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ പള്ളിക്കകത്തിരുന്ന് പറയാം, നിങ്ങളോട് കളവ് പറഞ്ഞ് നിങ്ങളെ എനിക്കിങ്ങനെ കൊണ്ട് എവിടേക്കെങ്കിലും കൊണ്ടെത്തിച്ചിട്ട് ഒരു കാര്യമില്ല. പറയാണെങ്കിൽ ഇഷ്ടം പോലെ ചരിത്രങ്ങൾ സംഭവങ്ങളുണ്ട്, ഇത് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടി പറയാം, ഒരു കവിള് ഞാൻ കുടിച്ചപ്പോ അദ്ദേഹം അവിടെ ഇരുന്ന് കരയാണ്, അദ്ദേഹം അവിടെ ഇരുന്ന് കരയാണ്. നമ്പർ വൺ പലിശക്കാരൻ അദ്ദേഹം കരഞ്ഞിട്ട് പറയണം, സാർ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു സമയമാണിപ്പോ. ഈ പള്ളിയിൽ ഒരുപാട് ഉസ്താദുമാര് വന്നിട്ടുണ്ട്, എന്റെ മഹലിൽ ഒരുപാട് ഉസ്താദുമാര് വന്നിട്ടുണ്ട്, അത് തക്കിയാവാണ്, മഹലിൽ ഒരുപാട് ഉസ്താദുമാര് വന്നിട്ടുണ്ട്. പൊതുജനം മൊത്തത്തിൽ എന്റെ വീട്ടിൽ നിന്ന് ഒരു നുള്ളി ഭക്ഷണം ഒരാളും കഴിക്കരുതെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ ഒരു മരണം നടന്നാ പോലും പള്ളിയിൽ നിന്ന് ഉസ്താദുമാര് വരാത്ത ഒരവസ്ഥയുണ്ടായി. അത്രത്തോളം പൊതുജനങ്ങൾ എന്നെ അതിശയിപ്പിച്ചു. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഒരു ഗ്ലാസ് വെറുംചായ കുടിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഉസ്താദേ 2-3 വർഷമായി എന്റെ വീട്ടിന്റെ അകത്ത് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു തരി പോലും പലിശയുടെ പൈസ എന്റെ വീട്ടിന്റെ അകത്ത് ഭക്ഷണത്തിൽ ഞാൻ കലർത്തിയിട്ടില്ല. ഇപ്പോഴും എന്നെ ജനങ്ങൾ കരുതിയിരിക്കുന്നത് ഞാൻ വലിയ പലിശക്കാരൻ എന്നാണ് അദ്ദേഹം പറയാൻ. എന്റെ പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ മൊബൈലിനകത്ത് അദ്ദേഹം എടുത്തു വെച്ചിരുന്ന കുറെ ചിത്രങ്ങൾ, അതായത് പലിശക്കാര് കൊണ്ടുവന്ന് പൈസ കൊടുത്തപ്പോൾ ആ പൈസ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു തിരിച്ചുകൊടുത്ത തെളിവിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. എന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഞാൻ മരിച്ചുപോയി എന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എന്റെ മൊബൈൽ എടുത്ത് കാണിച്ചിട്ട് വാപ്പ പലിശ വാങ്ങൽ നിർത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ കാണിച്ചു. എനിക്ക് വളരെ സന്തോഷമായി, ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്തു. പക്ഷേ അതൊരു വലിയ ചൂഷണമായിരുന്നു. ഞാൻ കരഞ്ഞുപോയി, ഞാൻ തളർന്നുപോയി. അദ്ദേഹത്തിന്റെ മൊബൈലിനകത്ത് പൈസ വേണ്ടാന്ന് പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന 3-4 ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ചിത്രം കണ്ടപ്പോ സത്യത്തിൽ എന്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചുപോയി. പക്ഷേ പിന്നീട് ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നപ്പോ പറഞ്ഞു, സാർ നിങ്ങൾ അവിടെ പോയല്ലേ, നിങ്ങൾ കൊള്ളാം, പലിശക്കാരൊക്കെ മാറ്റണോ, നിങ്ങൾ നീളത്തിൽ പ്രസംഗിക്കുകയും ചെയ്യും, 25 ആവുമ്പോ നിങ്ങൾ എന്ന് ചാടി കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല അവർ പലിശ വാങ്ങലൊക്കെ നിർത്തി, നല്ല ആള് തന്നെ കാര്യമായി പോയി. നിങ്ങൾ ഇത്രയും ജനങ്ങളെ വാത് പറഞ്ഞ് അവരുടെ മനസ്സ് മാറ്റിയ സ്ഥിതിക്ക് അദ്ദേഹം 5 മിനിറ്റ് കൊണ്ട് നിങ്ങളെ മനസ്സ് മാറ്റിയോ? പടച്ചവൻ അല്ലാഹു അക്ബർ. ആയത്തും അദീസും ഓതാതെ എന്നെ അങ്ങ് കൂട്ടുകാരനാക്കി കളഞ്ഞില്ല. ആലോചിച്ച് നോക്കി, പലിശക്കാർക്ക് പേടിയുണ്ടാവൂല. ഹറാമ് തിന്നു നോക്കിയേ 100 പ്രാവശ്യം പടച്ചവന്റെ പേര് കേട്ടാൽ അള്ളാഹുവിന് പേടിയുണ്ടാവൂല. ആ വല്ലാഹിയൊക്കെ പേടിയുണ്ടാവൂല. പരസ്യമായിട്ട് എന്നെ ചൂഷണം ചെയ്തു. പക്ഷേ അൽഹംദുലില്ലാഹ് ഇന്ന് അദ്ദേഹം പരിപൂർണമായി നിർത്തിയിരിക്കുകയാണ്. അത് പൊതുജനത്തിന്റെ എല്ലാ അഭിപ്രായമാണ്. അന്ന് നിർത്തിയിട്ടില്ലായിരുന്നു. അന്ന് ഞാൻ പള്ളിയിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ഒരു ചെറിയ നാടകമായിരുന്നു അത്. പക്ഷെ ഞാനത് ചെയ്തില്ല. പിന്നീട് അദ്ദേഹം അൽഹംദുലില്ലാഹ് ഇപ്പൊ പ്രായമൊക്കെ ഒരുപാടായി, ഇപ്പൊ പലിശയൊന്നും വാങ്ങണില്ല. എങ്കിലും ചെയ്തു പോയ പലിശക്കാരുണ്ട് ഒരുപാട് പേര്. പണ്ട് വാങ്ങി വരുമ്പോഴും കൊണ്ട് കൊടുക്കുമ്പോ രഹസ്യമായിട്ട് ചിലപ്പോ വാങ്ങാറുണ്ട് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. എങ്കിലും അൽഹംദുലില്ലാഹ് പൂർണ്ണമായും ഒഴിവായി എന്ന് നമുക്ക് വിശ്വസിക്കാം, അങ്ങനെ അനുമാനിക്കാം. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ നല്ല വിവരമൊക്കെ വെച്ചപ്പോ അവരൊക്കെ പറഞ്ഞു അതിൽ നിന്നൊക്കെ ഒഴിവായിരിക്കുകയാണ് അൽഹംദുലില്ലാഹ്. അള്ളാഹു ആ കുടുംബത്തെ കാത്തിരക്ഷിക്കുമാറാണ്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കി, പേടി നഷ്ടപ്പെട്ടു പോയി. മനസ്സിന്റെ അകത്ത് നിന്ന് പേടി നഷ്ടപ്പെട്ട് പലിശക്കാർക്ക് പേടിയുണ്ടാവൂല. ആ എങ്ങനെ പേടിക്കും? ഹറാമിയ തുള്ളിൽ കിടക്കുന്നവന്റെ മനസ്സിൽ ഒരു തരിമ്പ് പോലും പേടിയുണ്ടാവൂല. എത്ര പ്രസംഗം കേട്ടാലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇനി അവരിൽ ആർക്കെങ്കിലും ഒരു പേടിയുണ്ടായാൽ, അവരുടെ ആരുടെയെങ്കിലും മനസ്സിന്റെ അകത്ത് ചെറിയ ഒരു ഭയപ്പാടുണ്ടായാൽ അൽഹംദുലില്ലാഹ്
ഈ അനുഗ്രഹീതമായ റമദാനിൽ അള്ളാഹു നിന്നെ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുക. പേടിയുണ്ടായില്ലാരെങ്കിലില്ല, ഞാൻ നന്നാകാൻ വിധിക്കപ്പെട്ടവനല്ല, ഞാൻ ഇങ്ങനെ കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ടവനാണ്. പിശാജ് നിന്റെ മനസ്സിന്റെ കത്തകത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പല കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു തരുമ്പോ അതെല്ലാം മനസ്സിന്റെ കത്ത് കണ്ടുകൊണ്ട് അതെല്ലാം ശരിയാകുമല്ല, പുറത്തു തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നീ ഇങ്ങനെ കഴിഞ്ഞുകൂടി അവസാനം നിന്റെ ഈമാൻ ബാത്തിലായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഹറാമിയത്ത് ഉള്ളിൽ കടന്നു വന്നാൽ എനിക്കും നിങ്ങൾക്കും ഒരു തരിമ്പ് പോലും പേടിയുണ്ടാവൂല, അള്ളാഹുവിന് ഭയമുണ്ടാവൂല, പേടിയുണ്ടാവൂല. സഅലബത്ത് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്കറിയോ? സഅലബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിട്ട് സഅലബത്ത് ഇബ്നു സാബിത്ത് എന്നാണ് പൂർണ്ണമായ പേര്. ആ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കാൻ വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകുമ്പോ റസൂലുള്ള ചോദിച്ച് എന്താ സഅലബ? ഇല്ല പ്രവാചകരെ, വീട്ടുകാർക്ക് നിസ്കരിക്കാനുള്ള വസ്ത്രമില്ല, അതാണ് ഞാൻ കൊണ്ടുവരിക. ഒരു വസ്ത്രം കഴുകിയിട്ട് നമ്മൾ പലരും ഉപയോഗിക്കുകയാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ശുദ്ധി പോരാ, നിസ്കരിക്കാൻ വേണ്ടി പലരും ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് കുറച്ച് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണേ. റസൂലുള്ള പറഞ്ഞു, അത് വേണോ? ഇന്ന് രണ്ട് സഹോദരങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞു. സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയല്ല, കടമില്ലാതെ മരിക്കാൻ വേണ്ടി. അള്ളാഹു തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ എന്ത് നിയത്തോടുകൂടി ഞങ്ങൾ കരഞ്ഞു ദുആ ചെയ്യുന്നുവോ അത് അള്ളാഹു കബൂലാക്കി പെരുമാറാകട്ടെ. റമദാനിലെ ഏറ്റവും അധികം ദുആ സ്വീകരിക്കപ്പെടുന്ന സന്ദർഭങ്ങളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞതിൽ ഒന്ന് ശഹരി റമദാൻ. റമദാൻ മാസത്തിലെ ദുആയാണ്. ഇൻഷാല്ലാ നമ്മുടെ ഈ പ്രാർത്ഥന അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണോ സഅലബ? സഅലബത്ത് പറഞ്ഞ, അതേ നബിയെ, എനിക്ക് സമ്പത്തുണ്ടായാൽ കൃത്യമായി അൽഹംദുലില്ലാഹ്, എനിക്ക് പിന്നെ വേറൊരു ടെൻഷനും ഇല്ല, ഞാൻ നിസ്കരിക്കാൻ പള്ളിയിൽ കൃത്യമായിട്ട് വരും, സക്കാത്ത് കൊടുക്കും, അതിനൊക്കെ പ്രതിഫലം കിട്ടും, ഞാൻ ഇങ്ങനെ ഈ പട്ടിണി കിടന്ന് ഓടേണ്ട ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്നുകൂടി ആലോചിച്ചേ സഅലബ, അത് നിനക്ക് വേണോ? ഇക്കനെ ഇങ്ങനെ ഉള്ളതുപോലെ ഈ ഞെരുങ്ങി അങ്ങ് പോയാൽ പോരെ നബിയെ, വല്ലാഹി സമ്പത്തുണ്ടെങ്കിൽ ഞാൻ നല്ലതുപോലെ ജീവിച്ചോളാം. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്താൽ കിട്ടാതിരിക്കോ? കിട്ടും. റസൂലുള്ള ദുആ ചെയ്തു, എന്റെ സഅലബാക്ക് സമ്പത്ത് കൊടുക്കണേ അല്ലാ. അള്ളാഹു കൊടുത്തു സമ്പത്ത്, എനിക്കും നിങ്ങൾക്കും കിട്ടിയതുപോലെയല്ല. നമ്മളൊക്കെ രണ്ടു മൂന്ന് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുത്തെ മിടുക്കനാ. ദുഹറിന് ഒരു വണ്ടിയിൽ, അസറിന് വേറെ വണ്ടിയിൽ, മാരിവിന് വേറെ വണ്ടിയിൽ, ഇഷായിന് സന്തൂക്കം എന്ന വണ്ടിയില്ല, അപ്പോഴേ സമാധാനമാവും. നമ്മൾ പിന്നെ ലോകത്തോട് മൊത്തം നമ്മളെ വിളംബരം നടത്തും ഇല്ലേ, എന്തെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ സഅലബത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല കനിഞ്ഞരിൽ കൊടുത്തു ധാരാളം ആട്. അന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് ആടായിരുന്നു. ആട് വലിയ വിലയാണതിന്. ആ നല്ല ആട്, ഇന്നത്തെ പോലെ ചന്തയെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ വെച്ച് വീർപ്പിക്കുന്ന അകിടുള്ള ആടായിരുന്നില്ല അന്ന്. നല്ല പവറാണ് ആടെന്ന് പറഞ്ഞാൽ. ആ ആടും ആട്ടും കൂട്ടത്തെ അള്ളാഹു കൊടുത്തു, പെറ്റുപെരുകി വളർന്ന് വലിയ സമ്പന്നനായി മാറി. ആ എല്ലാ വക്കത്തിനും നേരത്തെ വന്നുകൊണ്ടിരുന്ന സഅലബ പിന്നെ ബാങ്ക് കേൾക്കുമ്പോ വരാൻ തുടങ്ങി. കാരണം ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, സമയം ചുരുക്കമാണ്. അപ്പോ മറ്റേ കണക്ക് നോക്കണം, അപ്പുറത്ത് പോകണം, അവിടെ രണ്ട് കട ഇപ്പൊ പുതിയത് വാങ്ങിച്ചു, അവിടെ പോയി കണക്ക് നോക്കണം, ഇപ്പുറത്ത് മക്കള് വേറെ ഒരു കട തുടങ്ങി, അവിടെ പോകണം. എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് എത്താൻ പറ്റണില്ല പഴയതുപോലെ. രണ്ടാമത് സഅലബ പിന്നെ മടങ്ങി വന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ശ്രദ്ധിക്കുകയാണ്, സഹാബികൾ നോക്കുകയാണ്. പിന്നെ സഅലബ മഗ്രിബിനും ഇശായിനും മാത്രമേ ഉള്ളൂ, പകൽ സമയത്ത് പള്ളിയിലില്ല, ഫുൾ ഡ്യൂട്ടിയാണ്. പകൽ സമയത്ത് തിരക്കായി പോയി. മഗ്രിബിന് ഇശായിനും എന്തായാലും പള്ളിയിൽ എത്തണമല്ലോ. കൃത്യമായിട്ട് വന്നു. പിന്നെ വെള്ളിയാഴ്ച മാത്രമായി. നമ്മൾ ചിലരെ പോലെ ഏത് വക്കത്തിന് വന്നില്ലെങ്കിലും ഇൻഷാല്ല വെള്ളിയാഴ്ച ഞാൻ വരും ഉസ്താദേ, വെള്ളിയാഴ്ച ഞാൻ വരും. ഒരു സഹോദരൻ ചോദിച്ചു അത്രേ നമ്മുടെ കമ്മിറ്റി പരിപാലകരോട്, ഉസ്താദ് എല്ലാ ദിവസവും ഇവിടെ തന്നെയുണ്ട്, ഉസ്താദ് പോവില്ലേ? അപ്പൊ ആ കമ്മിറ്റിക്കാരെ പറഞ്ഞു, ഉസ്താദ് വെള്ളിയാഴ്ച മാത്രമല്ലേ വരുള്ളൂ, ഞാൻ വരുമ്പോഴേക്കും ഉസ്താദ് ഇവിടെ ഉണ്ടല്ലോ. ആ നിങ്ങളെ വെള്ളിയാഴ്ച മാത്രമല്ലേ വരുള്ളൂ, അതുകൊണ്ടാ. പുള്ളി വിചാരിച്ച് ഞാൻ 24 മണിക്കൂറും പള്ളിയിലാണ്. കാരണം പുള്ളി വെള്ളിയാഴ്ച രാവിലെ വരുമ്പോ ഞാൻ കുളിച്ചോണ്ടിരിക്കുന്ന ഡ്രസ്സ്. ആ അപ്പൊ ഉസ്താദ് പള്ളിയിലുണ്ടല്ലോ. ആ ഉസ്താദ് ഇപ്പോഴത്തെ ഉസ്താദ് കൊള്ളാം, ഒരു ദിവസം വീട്ടിൽ പോവില്ല. ഫുൾ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോഴും ഞാൻ ഇവിടെ ഉണ്ട്. സാധാരണ ഞാൻ വെള്ളിയാഴ്ച മാത്രമേ വരൂ, പുള്ളി അതറിഞ്ഞില്ലേ. പുള്ളി വിചാരിച്ച് ഞാൻ ഫുൾ ടൈം ഇവിടെ ഉണ്ടെന്നാ. കാരണം പുള്ളി പറയണത് എങ്ങനെയാ, ഒരു ഉസ്താദ് വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോ ഒരാള് ചോദിച്ചു അത്രേ, ഉസ്താദ് എന്താ അത്ര നേരത്തെ? എത്ര മണിയാന്നറിയോ? 12:30 കഴിഞ്ഞു. ഉസ്താദ് എന്താ അത്ര നേരത്തെ എന്ന്? യഥാർത്ഥത്തിൽ ഉസ്താദ് എന്ന് താമസിച്ചു പോയി, പുള്ളി നേരത്തെ വന്നതാ. പുള്ളി സാധാരണ 2:30 ആവുമ്പോ പെട്ടെന്ന് ഒന്ന് കൈകിട്ട് ഉമ്മറുൽ ഖത്താബ് എന്ന് പറയുമ്പോ കഴിവിട്ട മുണ്ട് ഉണങ്ങിയാന്ന് നോക്കണ ആളാ. പള്ളിയിലെ മിമ്പറിൽ നിന്ന് ഖത്തീബ് ഖുത്ബ ഓതുമ്പോ കഴിവിട്ട മുണ്ട് ഉണങ്ങിയാന്ന് നോക്കണ ആളാ.
അങ്ങനത്തെ ആളാണ് നേരത്തെ വന്നപ്പോ ഉസ്താദ് എന്താന്ന് നേരത്തെ ഉസ്താദ് താമസിച്ചെന്ന് പറഞ്ഞ് പേടിച്ച് ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്നതാ തടഞ്ഞു നിർത്തിട്ട് നിങ്ങൾ എന്താന്ന് നേരത്തെ. അങ്ങനെയാണ് നമ്മുടെ സായലബവിന്റെ വെള്ളിയാഴ്ച മാത്രമായി, സായലബവിന്റെ വെള്ളിയാഴ്ച മാത്രമായി. എന്റെ പ്രിയമുള്ളവരെ, അവസാനം സായലബത്തിനെ കാണാനില്ല. അള്ളാന്റെ പള്ളിക്കകത്തുനിന്ന് ഇറങ്ങാൻ സമയമില്ലാതെ സായലബത്തിന് ഒരു ഓമന പേരുണ്ടായിരുന്നു. ആ പേരെന്തെന്നറിയോ? സായലബത്തിനൊരു പേരുണ്ടായിരുന്നു. എന്താണ് പേരെന്തെന്നറിയുമോ? ഹമാമത്തുൽ മസ്ജിദ്, പള്ളിയുടെ മാടപ്രാവ്. സായലബത്തിന്റെ ഓമന പേരാ സഹാബികൾ വിളിച്ചിരുന്നത്, ഹമാമത്ത്, മാടപ്രാവ്. പള്ളിയിൽ പ്രാവുകൾ ഇങ്ങനെ മിനാരത്തിന്റെ ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കുന്നത് പോലെ സായലബത്ത് എപ്പോഴും പള്ളിയിലാ. അതുകൊണ്ട് ഈ പള്ളിയുടെ മാടപ്രാവ് സായലബത്താണ്, പറക്കുന്നതല്ല, നടക്കുന്ന മാടപ്രാവാണ് സായലബ എന്ന് സഹാബികൾ പേരിട്ട് വിളിച്ചിരുന്ന സായലബ പിന്നെ പള്ളിയിൽ വരാറായി. അള്ളാഹുവിന്റെ റസൂൽ സഹാബികളോട് ചോദിച്ച, എവിടെ സായലബത്തിനെ കാണാനില്ലല്ലോ, തിരക്കാണ് നബിയെ, ഭയങ്കര ജോലി തിരക്കാ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സകാത്തിന് സായലബ സകാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടവനാണ്, പോയിട്ട് ആ സക്കാത്തിന്റെ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞു. സഹാബികൾ ചെന്ന് സക്കാത്തിന്റെ കണക്ക്, 85 ഗ്രാം സ്വർണത്തിന് 120,700 രൂപയാണ് ഇപ്പോഴത്തെ വില, 2.5% നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. 5 ആടുണ്ടെങ്കിൽ 1 ആട് പാവപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കണം. 525 ഗ്രാം വെള്ളി ഇപ്പോഴത്തെ വിലയനുസരിച്ച് 16,632 രൂപയാണ്. അതിന്റെ 2.5%, 16,632 രൂപ ഒരാളുടെ കയ്യിൽ ഒരു വർഷം ഉണ്ടെങ്കിൽ അതിന്റെ 2.5%, ഖുർആനിൽ പറഞ്ഞ പാവപ്പെട്ടവർക്ക് നിർബന്ധമായും സക്കാത്ത് കൊടുത്തിരിക്കണം. കൊടുക്കാതെ അവനത് തിന്നാൽ അത് നരകത്തിന്റെ തീയാണ് ഖുർആൻ. അപ്പൊ സായലബത്തിനോട് പോയിട്ട് പറഞ്ഞു, ഇതുപോലെ സക്കാത്തിന്റെ കണക്ക് റസൂൽ എന്ന് പറഞ്ഞിരിക്കാണ്. സായലബത്ത് പറഞ്ഞു, ഇപ്പൊ തിരക്കാണ്, ഒന്ന് പിന്നെ വരൂ, ഇൻഷാല്ലാ പരിഹരിക്കാം, കുഴപ്പമില്ല. പോയിട്ട് സഹാബികൾ പോയി. പിന്നെ വരാൻ പറയുന്നവർ ആ വിഷയത്തിനോട് താല്പര്യമില്ലാത്തവരാ. ഒരാള് വന്നു, കാര്യം പള്ളിയുടെ കാര്യം പറയാനാ വന്നെ, ആ അസർ കഴിഞ്ഞ് വരും കേട്ടോ, ഇപ്പൊ തിരക്കില്ല എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിനോട് വലിയ താല്പര്യമില്ല എന്നർത്ഥം. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കസേരയിട്ട് ഇരുത്തൂലേ. അപ്പൊ അസർ കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞാൽ താല്പര്യം കുറഞ്ഞു പോയി, സമയം ഉണ്ടെങ്കിൽ അന്നേരം പരിഹരിക്കാം. അപ്പൊ സായലബത്ത് പറഞ്ഞ് പിന്നെ വരാൻ പറഞ്ഞു. ഇവരെല്ലാ സ്ഥലത്തും പോയി സക്കാത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവസാനം സായലബത്തിന്റെ അടുത്ത് വന്നപ്പോ പ്രവാചകൻ കൊടുത്ത ലിസ്റ്റ് വാങ്ങിച്ചു നോക്കി, കണക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. വാങ്ങിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത് വല്ലാത്തൊരു കണക്കാണല്ലോ, ഇത്രയും ആട് പാവപ്പെട്ടവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമാണോ? ആ ഞാൻ ആലോചിക്കാം, ഇത് സൽക്കാരം കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. ആരാ പറയണേ? ആരാ പറയുന്നേ? നബിയേ എനിക്ക് സമ്പത്തുണ്ടാകാ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ സായലബത്താണ് പറയുന്നത്. ഹമാമത്തുൽ മസ്ജിദ് എന്ന പള്ളിയുടെ മാടപ്രാവാണ് സായലബത്താണ് പറയുന്നത്. ഓർത്തു നോക്കണം, അള്ളാഹുവിന്റെ പരീക്ഷണം എവിടം വരെ എത്തിയെന്ന് ഓർത്തു നോക്കണം. അവസാനം എന്തുകൊണ്ട് സായലബത്തിന് പേടിയില്ലാതായെന്ന് പറഞ്ഞാൽ, സകാത്തിന് അർഹതപ്പെട്ട സ്വത്ത് സായലബത്ത് തിന്നു തുടങ്ങിയപ്പോ, ഹറാമിയത്ത് തിന്നു തുടങ്ങിയപ്പോ, പിന്നെ പ്രവാചകന്റെ നസീഹത്തിൽ ബലമില്ലാതായി. പലിശക്കാര് പ്രസംഗം കേട്ട് കരയുന്ന ചരിത്രമില്ല ലോകത്ത്, ഒരാൾ പോലും കരയൂല. അങ്ങനെ കരഞ്ഞു പോയാ അൽഹംദുലില്ലാ, അവന് ഹിദായത്തിന്റെ വെളിച്ചമല്ല കൊടുക്കാൻ പോവാൻ. ഏതെങ്കിലും പലിശക്കാർ ഏറ്റിക്കാവിന്റെ സമയത്ത് ദുആ കേട്ടൊരൽപ്പം ഒന്ന് കണ്ണു നിറഞ്ഞു പോയാ അൽഹംദുലില്ല, അവരെ അല്ലാഹു രക്ഷപ്പെടുത്താൻ പോവുകയാണ്. ആരുടെ കണ്ണ് നിറയുന്നില്ലയോ? ഇല്ല മോനെ, ഇപ്പോഴും നിന്നെ പടച്ചോന് ശരി വെച്ചിട്ടില്ല. ഹറാമിയത്തെന്ന് പറഞ്ഞാ പലിശ മാത്രമല്ല, വയറ് സൂക്ഷിക്കാൻ പറയുമ്പോ പലിശ മാത്രമല്ല, പിന്നെയോ നമ്മുടെ വീടിന്റെ പുറത്ത് താമസിക്കുന്ന സഹോദരിയുടെ പൊരുത്തമില്ലാതെ അവരുടെ റബ്ബറിന്റെ വിറക് കൊള്ളിയുണ്ടല്ലോ, ആ കൊള്ളി ഒടിച്ചുകൊണ്ട് വന്നിട്ട് ചായയിട്ട് കുടിച്ചാലും അത് ഹറാമ് തന്നെ. പലിശ മാത്രമാണ് ഹറാമെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്, ഇല്ല? ആ റബ്ബറിന്റെ ഉണങ്ങി പൊട്ടി വീഴുന്ന റബ്ബറിന്റെ കുരുണ്ടല്ലോ, പെട്ടെന്ന് പാവപ്പെട്ടവരോട് അത് പറഞ്ഞാലേ മനസ്സിലാവും. നമുക്കതറിയില്ല, നമ്മൾ ഇന്ന് ഗ്യാസിന്റെ മുമ്പിൽ ജീവിക്കുന്നവരാ. പാവപ്പെട്ട സഹോദരിമാർ ഉണക്ക സമയത്ത് റബ്ബർ ഇങ്ങനെ പൊട്ടി 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 പുരയിടത്തിൽ വീഴാറുണ്ട്. അതിന്റെ കുരു കൊണ്ടുവന്ന് ചൂടാണ്, അത് കൊണ്ടുവന്ന് അടുപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തീകത്തും. അതുപോലെ റബ്ബറിന്റെ ചുള്ളി, ഇത് ഏത് പുരയിടത്തിൽ നിന്ന് നമ്മളെടുത്താലും അവരുടെ പൊരുത്തം വേണം, അവരുടെ പൊരുത്തം വേണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതാല കൊടുത്തിരുന്ന വലിയ ഒരു കഴിവായിരുന്നു മരിച്ചവരെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ചില സമയത്തൊക്കെ ഈസാ നബി പറയും, കും, എഴുന്നേറ്റ് വരാൻ പറയും ഖബറിൽ. ആ മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തിരിച്ചു പോകാൻ പറയും. എന്നിട്ട് തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കും, ഇന്നൊരു ഖബറിൽ നിന്ന് ഞാൻ ഒരാളെ ഉണർത്തി, അയാളുടെ ഖബറിന്റെ അവസ്ഥ ഇന്നതാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യല്ലേ എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുകൊടുത്തിരുന്നിട്ട് ധാരാളം സംഭവങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യും. ഇർഷാദുൽ ഇബാദ് എന്ന് പറയുന്ന കിതാബിനകത്ത് പറയുന്നു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ഒരു ഖബറിന്റെ അടുത്ത് പോയിട്ട് കും, യാല്ലക്കും, എഴുന്നേറ്റ് വരാൻ. അയാൾ ഖബർ തുറന്ന് എഴുന്നേറ്റ് വന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രമേ അത് കാണാനും സംസാരിക്കാനുള്ള കഴിവുള്ളൂ. ഈസാ നബി ചോദിച്ചു, എങ്ങനെയുണ്ട് ഖബറിന്റെ അവസ്ഥ? അയാൾ പറയാൻ, ഈസാ നബിയുടെ മുമ്പ് കരഞ്ഞുകൊണ്ട് പറയാൻ, ഈസാ നബിയെ, ഞാൻ വളരെ സന്തോഷത്തിൽ ഖബറിൽ കിടക്കേണ്ടവനായിരുന്നു. ഒരു തെറ്റും ഈസാ നബിയെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയതായിട്ട് എനിക്കറിവില്ല. അള്ളാഹുവിന്റെ പള്ളിയിൽ വളരെ കൂടുതൽ സമയം ചെലവഴിച്ചവനായിരുന്നു ഞാൻ. ഒരുപാട് പടച്ചോൻ ഇഷ്ടപ്പെട്ട ഇബാദത്തുകൾ ആരാധനകൾ ചെയ്തവനായിരുന്നു നബിയെ ഞാൻ. എന്ത് സന്തോഷമായിട്ട് ഖബറിൽ കിടക്കേണ്ടവനായിരുന്നു ഞാൻ. എത്ര റാഹത്തായിട്ട് എന്റെ ഖബറിന്റെ അകത്ത് ജീവിക്കേണ്ടവനായിരുന്നു ഞാൻ. പക്ഷേ നബിയേ, എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം നശിച്ചു പോയി. ഇന്ന് ഞാൻ എന്റെ ഖബറിന്റെ അകത്ത് വല്ലാതെ വേദനിക്കുന്നു നബിയേ. ഒരു തെറ്റിന്റെ പേരിൽ എന്റെ അമലുകളെല്ലാം പോയി നബിയേ. അത് പരലോകത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്നാണ് ഇസ്രാഫീൽ രണ്ടാമത് സൂറ എന്ന ഗാഹളത്തിൽ ഊതുന്നതെന്ന് കാത്തിരിക്കയാണ് നബിയേ. പരലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഖബറിന്റെ അകത്ത് വല്ലാത്ത ഭയാനകരമാണ്. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ സഹോദരം പറയുന്ന, നബിയേ, ഞാൻ കൂലിവേലക്കാരനായിരുന്നു, എന്റെ ജോലി എന്തെന്നറിയോ? എന്റെ അപ്പുറത്തു താമസിക്കുന്ന വീട്ടുകാര് പറയും കുറച്ച് വിറക് വേണമെന്ന് പറയുമ്പോ ഞാൻ അവർക്ക് അർഹതപ്പെട്ട വിറക് അവര് വാങ്ങിവെച്ച സ്ഥലത്തു നിന്ന് തലയിൽ ചുമന്നുകൊണ്ട് വെയിലത്തും മഴയത്തും ചുമന്നുകൊണ്ട് ഞാൻ ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ചുകൊടുക്കും നബിയേ. അതയാള് സന്തോഷമായി സ്വീകരിച്ചിട്ട് അത് കൊണ്ടുവന്ന് കൊടുത്തതിന് പകരം എനിക്കൊരു സംഭാവന തരാറുണ്ട്. അതാണ് എന്റെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി, എന്റെ ഉദരപൂരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന സമ്പാദ്യം നബിയെ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഈ വിറക് കെട്ട് തലയിൽ ചുമന്നു കൊണ്ടുപോയപ്പോ എന്റെ പല്ലിനിടയിൽ ഞാൻ കഴിച്ചുപോലെ ഭക്ഷണത്തിന്റെ ഒരൽപ്പം ഉണ്ടായിരുന്നു നബിയേ. അതുകൊണ്ട് എന്റെ വിറക് കഷണത്തിൽ നിന്ന് ഒരൽപ്പം ഒടിച്ചെടുത്തുകൊണ്ട് എന്റെ പല്ലിലൊരു ബുദ്ധിമുട്ട് വന്നപ്പോ എന്റെ പല്ലിനിടയിലിരിക്കുന്ന ഭക്ഷണം ഞാൻ ആ വിറകിന്റെ ഒരു ചെറിയ പോളി കൊണ്ട് കുത്തിയെടുത്തു കളഞ്ഞു നബിയേ. ഞാൻ ഓർത്തില്ല ഇത് തെറ്റായിരിക്കുമെന്ന്, ഞാൻ അയാളെ പൊരുത്തം വേണമെന്ന് ചിന്തിച്ചില്ല, ഇതിനയാളുടെ അനുവാദം വേണമെന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ നബിയേ, ആ വിറക് കെട്ട് മുഴുവനും ഒരാൾക്ക് അവകാശപ്പെട്ടതായിരുന്നതുകൊണ്ട് അയാളുടെ അനുമതിയില്ലാതെ ഞാൻ പല്ലുകുത്തിയതുകൊണ്ട് നബിയേ, എന്റെ ഖബറിന്റെ അകത്ത് ഒരു നന്മയുടെയും പ്രതിഫലം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എല്ലാ പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഞാൻ ചെയ്ത ഏറ്റിക്കാതിന്റെ, ഞാൻ ചെയ്ത ആരാധനയുടെ, ഞാൻ ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലം എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഹറാമ് സമ്പാദിക്കുന്നവന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് അവൻ വാങ്ങിയ ഈത്തപ്പഴം അവന്റെ കൂടെ വന്നിരുന്നു കൊണ്ട് നോമ്പു തുറക്കുന്ന സമയത്ത് ലജ്ജയില്ലാതെ എടുത്തു കഴിക്കുമ്പോ, മോനെ, നീ ചെയ്തു പോയ ഇബാദത്തുകൾ നിനക്കെതിരെ തിരിയുന്ന സാഹചര്യമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കള്ളുകുടി പോലും ഹറാമാണ്, അത് നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുന്ന ഹറാമാണ്. അയൽവാസിയുടെ പൊരുത്തമില്ലാതെ അവരുടെ പ്ലാവിന്റെ വോട്ടിൽ വീഴുന്ന ചക്കയുടെ കുരുവ് പോലും ഹറാമാണ്, റബ്ബറിന്റെ കുരുപോലും ഹറാമാണ്, കൊള്ളി പോലും ഹറാമാണ്. അയൽവാസിയുടെ വീട്ടിന്റെ പുരയിടത്തിൽ നിൽക്കുന്ന പുല്ലുണ്ടല്ലോ, അത് നിന്റെ വീട്ടിൽ വളരുന്ന മൃഗങ്ങളെ കൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടി അഴിച്ചു വിട്ടുകൊടുത്ത ആ
അതുപോലും ഹറാമാണ് മോനെ. അതുകൊണ്ട് തീരുമാനിച്ചോ നൗസാറ് വാക്കലയ്ക്ക് നിങ്ങൾ ആരുടെയും കൈയ്യടി വേണ്ട. ഉസ്താദ് എന്നാലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 27-ാം രാവിന് 1,000 രൂപ തരാമെന്ന് വിചാരിച്ചതാണ്, ഇനി ഞാൻ തരൂല എന്ന് പറഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോയാൽ നിങ്ങളൊരാളും ഈ പാവപ്പെട്ടവരെ സഹായിച്ചില്ലെങ്കിലും അള്ളാഹു പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകാൻ ഇൽമിന്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു ഉസ്താദുമാരുടെ പൊരുത്തം കൊണ്ട് തൗഫീഖ് തരുമെന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് ഒരാളുടെയും തോളത്ത് കൈയിടണ്ട, ഒരാളുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട, ഒരാളുടെയും കൈയടി വേണ്ട. ഈ രാത്രിയിൽ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും എന്റെ പ്രിയമുള്ളവരെ ഈ ശബ്ദമൊന്ന് കേട്ടുപോയിട്ട് ഇല്ല ഉസ്താദേ, ഇനി ഞാനിത് ചെയ്യൂല, അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ നഷ്ടം വന്നാൽ, അതുകൊണ്ട് എനിക്ക് ലോകത്ത് എന്തൊക്കെ നഷ്ടം സംഭവിച്ചാൽ, എന്റെ മക്കളെന്ന് തള്ളി പറഞ്ഞാൽ എന്റെ ഭൗതികമായ ലോകത്ത് എനിക്ക് കിട്ടുന്ന ഇമേജുകൾ മുഴുവനും നഷ്ടപ്പെട്ടാൽ ഇല്ല ഉസ്താദേ, ഇനി ഒരിക്കലും മടങ്ങിപ്പോലാന്ന് പറഞ്ഞ ചെയ്ത ഇൻഷാല്ലാ മരിക്കുന്നത് വരെ അട്ടക്കുളങ്ങര പള്ളിക്കകത്തല്ല ഏറെ പള്ളിക്കകത്ത് പോയി ദുആ ചെയ്താൽ മോനെ ഈ പാവപ്പെട്ടവന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന പ്രാർത്ഥനയുടെ ഒരംശം ഇൻഷാല്ലാ മരിക്കുന്നത് വരെ നിനക്കുള്ളതാണ്. കാരണം എത്രയോ മക്കൾ ഉറക്കമിടുന്ന ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രതിഫലം വേണ്ടേ? പാവപ്പെട്ടവർക്ക് കഞ്ഞി കൊടുക്കുമ്പോ അതിന്റെ പ്രതിഫലം വേണ്ടേ? ഇത്തുകാഫിരിക്കുമ്പോ അതിന്റെ പ്രതിഫലം വേണ്ടേ? ഇതൊന്നും വെറും പ്രഹസനമായി പോയാൽ, ഇതൊക്കെ ജനങ്ങളെ കാണാൻ വേണ്ടിയായി പോയാ, നിന്റെ കബറിന്റെ അകത്ത് നീ കടന്നു ചെല്ലുമ്പോ വയറിന്റെ അകത്ത് ഹറാമായ ഒരൽപ്പം കടന്നു വന്നത് കൊണ്ട് പോലെ നീ ഖേദിക്കേണ്ടി വരുമെങ്കിൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മരിക്കുന്നത് വരെ അറിഞ്ഞുകൊണ്ട് ഹറാമിയത്തിൽ ബന്ധപ്പെടല്ലേ? അത് കള്ളുകുടിയാണെങ്കിലും ശരി, അതും ഹറാമിയത്താണ്. കള്ളുകുടി ആ കള്ള് ഉദരത്തിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക റമദാൻ മുമ്പ് കുടിച്ചതൊക്കെ ഈ കഞ്ഞിയൊക്കെ കുടിച്ചപ്പോ ദഹിച്ചു പോയിട്ടുണ്ട്, ഇനി അതിന്റെ അംശമൊന്നും ഉണ്ടാവില്ല. ഇല്ല ഇല്ല, ഈ രാത്രിയിൽ നിങ്ങൾ ഇൻഷാല്ലാ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ തയ്യാറാണെങ്കിൽ കുടിച്ചവരും കുടിക്കാത്തവരും ഒക്കെ ഇൻഷാല്ലാ ഇനി ഞാൻ മദ്യം എന്റെ കൈകൊണ്ട് തൊടൂല, പോവില്ല. പെരുന്നാളിന്റെ പാർട്ടി വേണ്ടി എന്ന് ഇപ്പോഴും വിളിച്ചു വെച്ചുകൊണ്ടിങ്ങനെ എത്രയോ കൂട്ടുകാരുണ്ട്, ഇല്ലടാ കഴിയട്ടെ ഇനി 3-4 ദിവസം കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് മൊബൈൽ ഓഫാക്കി വെക്കുക. ഓണം പോലെ, ഉത്രാടം പോലെ, തിരുവോണം പോലെ കൊണ്ടാടാനുള്ളതല്ല ഈദുൽ ഫിത്തർ. ഈദുൽ ഫിത്തർ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ സന്തോഷം 2.5 കിലോ അരി ഒരു പാവപ്പെട്ടവർക്ക് കൊടുക്കുക, ഹനഫി മദ്ഹബ് പ്രകാരം, അല്ലെങ്കിൽ അതിന്റെ പൈസ കൊടുക്കുക. ഇതല്ലാതെ എന്റെ പ്രിയമുള്ളവരെ, ഇതല്ലാതെ ഈദുൽ ഫിത്തറിന്റെ മറ്റാഘോഷം പിന്നെ എല്ലാ ബന്ധുക്കളെയും കുടുംബക്കാരെയും കണ്ട് സലാം പറയല, ഇതിലുപരി വേറെ ഒരാഘോഷം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ആഭാസത്തിന് വേണ്ടിയിട്ട് അതിരി കടന്ന ആഘോഷ മേഖലയിലേക്ക് നമ്മൾ കടന്നുപോയാൽ ഈ 30 പൊട്ടിപ്പൊളിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ കഷ്ടപ്പാടിന് ഈ ഉറക്കമൊഴിച്ചതിന് അള്ള പ്രതിഫലം തന്നാൽ ആ പ്രതിഫലം മീസാനിലെ വലിയ ഭാരമുള്ളതാണ്. പ്രതിഫലം തന്നില്ലെങ്കിൽ അതേപോലെ ഒരു നഷ്ടം വേറെയുണ്ടോ? അതേപോലെ ഒരു നഷ്ടം വേറെയുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം വയറിനെ സൂക്ഷിക്കുക, പലിശ ഒഴിവാക്കുക, കള്ളുകൂടി, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കണം നമ്മൾ കഴിവിന്റെ പരമാവധി. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുഞ്ഞുമക്കൾ പെപ്സിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാ മുകളിൽ വന്നിരുന്ന് കുടിക്കുന്നത്, അത് ലഹരി എന്ന് ഞാൻ പറയണില്ല, പക്ഷെ നോമ്പ് തുറക്കുന്ന സമയം അത് ഒഴിവാക്കണം. ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കും, ഒത്തിരി രോഗങ്ങൾ ഉണ്ടാക്കും, അത് നമ്മൾ കഴിവിന്റെ പരമാവധി ഒഴിവാക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് കഞ്ഞി, ഈത്തപ്പഴം, ചായ, അതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് നല്ല ഫ്രൂട്ട് സാധനങ്ങൾ, പഴം. ഇത് ഒരു 20 രൂപ എടുത്ത് ഇതൊരു കുപ്പി വാങ്ങണേനേക്കാളും നല്ലത് ഒരു 20 രൂപ കൊടുക്കുമ്പോൾ നല്ല ഓറഞ്ച് ജ്യൂസ് കിട്ടും. എന്ത് സുഖമാണ് ശരീരത്തിന്, എന്ത് റാഹത്താണ്. മറ്റത് നമുക്ക് ശരീരത്തിൽ അന്നേരം ഒരു സുഖം തോന്നുമെങ്കിൽ ഒരുപാട് രോഗമുണ്ടാകും. പ്രത്യേകിച്ച് അത് കുടിക്കുന്നത് കുഞ്ഞുമക്കളാണ്, കുഞ്ഞുമക്കളാണ്. ഇന്ന് 25 വയസ്സ് കഴിഞ്ഞവർക്ക് തറാവി നിസ്കരിക്കണമെങ്കിൽ 101 പ്രാവശ്യം അള്ളാഹെ വിളിക്കണം, അത്രയ്ക്ക് മുട്ടുവേദന എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് രോഗങ്ങളൊന്നുണ്ട്, പക്ഷേ ഈ കുഞ്ഞുമക്കൾ ഇപ്പോഴേ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയാൽ എത്ര വയസ്സുവരെ എത്തുമെന്ന് ആർക്കറിയാം? ഇബാദത്ത് ചെയ്യാൻ പറ്റണ്ടേ? ആരോഗ്യ സംരക്ഷണം ഇസ്ലാമിൽ പ്രധാനമായ ഒരു ഭാഗമാണ്, ആരോഗ്യ സംരക്ഷണം ഇസ്ലാമിൽ പ്രധാനമായ ഒരു ഭാഗമാണ്. പുകവലിയൊക്കെ ശരിക്കും ആരോഗ്യത്തെ ശയിപ്പിക്കുന്ന കാര്യമാണ്. നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ചെയ്യുക.
നിർത്താൻ പറഞ്ഞാൽ നിങ്ങൾ നിർത്തൂലെന്ന് എനിക്കറിയാം. ശീലിച്ചു പോയതുകൊണ്ട് നിർത്താൻ വലിയ പാടാണ്. പക്ഷെ ഞാൻ പറയാം, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ, നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നിയന്ത്രി. ഈ റമദാനിലെ നമുക്ക് കുറെയൊക്കെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ശ്രദ്ധിക്കണം, അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അതിനുവേണ്ടിയൊക്കെ ദുആ ചെയ്യല്ലരും, ശ്രമിച്ചിട്ട് ദുആ ചെയ്യണം, ഇല്ലാതെ പറ്റില്ല. ശ്രമിച്ചിട്ട് ദുആ ചെയ്ത ഇൻഷാല്ലാ അതൊക്കെ നടക്കും, അള്ളാഹു തൗഫീഖ് തരട്ടെ. സമയം ഒരുപാടായി, അറിഞ്ഞില്ല, 1:30 കഴിഞ്ഞു, ദുആയുടെ സമയമായി. ഞാൻ ശ്രദ്ധിച്ചില്ല, ഈ ഖബറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി പറഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. ഒരു കാര്യം എന്ന് പറഞ്ഞോളെ, ഹിഫ്ളുൽ ബത്തിന് വയറിനെ സൂക്ഷിക്കുക, ബാക്കി 3 കാര്യം ഇൻഷാല്ലാ നാളെ പറഞ്ഞു. അതിനുകൊണ്ട് നമുക്ക് തഴവാ ഉസ്താദിന്റെ ബൈത്ത് ആദ്യത്തെ ദിവസം കുറച്ച് പാടി, ബൈത്ത് പാടി അർത്ഥം പറഞ്ഞപ്പോ അത് മനസ്സിന് വല്ലാത്ത ഉന്മേഷം തോന്നിയെന്ന് പല സഹോദരങ്ങളും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവരുടെ ഉന്മേഷത്തിന് ഞാനൊരു തടസ്സമാവണ്ട ഇൻഷാല്ലാ. അത് വളരെ ഹൈറാണ് നമുക്കും നിങ്ങൾക്കും ഒക്കെ ഒരുപാട് ഉപയോഗം. ഒന്ന് കുറച്ചുകൂടി അടുത്തേക്ക്, ചില ഭാഗത്തിന്റെ ഖബർ കാണുമ്പോൾ പറയാനുള്ള സമാധാനം പറഞ്ഞിട്ട് ബാക്കി നാളെ. ഖബർ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാ സലാം പറയേണ്ടത്? ഖബറിൽ സലാം പറയേണ്ടത് എങ്ങനെയാണ്? അറിയോ, അസ്സലാമു അലൈക്കും യാ ദാറക്കൗ മിൻ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നാണ് ഖബർ കാണുമ്പോൾ പറയുന്നത്. അല്ലയോ, മുഅ്മിനീങ്ങളുടെ ഭവനത്തിൽ താമസിക്കുന്നവരെ, ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ ഞങ്ങളും ഉടനെ തന്നെ അങ്ങോട്ട് വരുന്നതാണ് എന്ന് പറയുക. ഇതിന്റെ തെളിവ് ഉദ്ദ നഫ്സക്കു മിന സഹാബിൽ കുബൂറാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു, നിന്റെ ശരീരം അലിയേ, നിന്റെ ശരീരം റളിയല്ലാഹു അൻഹു, നിന്റെ ശരീരം നീ കബറാളികളിൽ പെട്ടതായിട്ടുണ്ടുക. പള്ളിയുടെ കബർ 1, 2, 3 എണ്ണിയാൽ നാലാമത് ഇനി കുഴി കുടിക്കാൻ പോവാണെങ്കിൽ അത് നിന്റെ നെഞ്ചിലേക്ക്, അടുത്ത കബർ എനിക്കാണ് എന്ന് നിയത്ത് ചെയ്യുക. അതാണ് എല്ലാവരും ഖബർസ്ഥാനിലൊക്കെ പോയാൽ ചെന്ന് പറയേണ്ടത് എന്താ? കബർ എണ്ണി നോക്കി, അവർ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്, അതിനി അടുത്ത കുഴി കുടിക്കാൻ സമയമായി, ഇൻഷാല്ലാ ഇവിടെ ചിലപ്പോൾ ഞാനായിരിക്കും പടച്ചോനെ, അങ്ങനെ കരുതുക. അതൊരു മൂമിനിന്റെ ചിന്തയാണ്. അപ്പൊ അസ്സലാമു അലൈക്കും യാ ദാറക്കൗമിൻ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾ പറയണം, ഔലിയാക്കന്മാരുടെ ഖബർ ആരെങ്കിലും കണ്ടാൽ അവിടെ സലാം പറയുന്നതിന് വേറൊരു രീതിയാണ്. ദാറക്കൗമിൻ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അല്ല, അവിടെ സലാം പറയേണ്ട അസ്സലാമു അലൈക യാ ലാ ഇലാഹ ഇല്ലല്ലാ, അസ്സലാമു അലൈക യാമങ്കാല ലാ ഇലാഹ ഇല്ലല്ലാ, അസ്സലാമു അലൈക യാമങ്കാല ലാ ഇലാഹ ഇല്ലല്ലാ ഖാലിസം മുഖ്ലിസം. നല്ല ഔലിയാക്കന്മാരുടെ ഖബറിനെ കുറിച്ചായി പറഞ്ഞിട്ട് നാല് മരിച്ചാലും ഔലിയാണ്, അങ്ങനല്ല. നല്ല അള്ളാഹുവിന്റെ അടുപ്പത്തിലേക്ക് എത്തി അള്ളാഹുവിന്റെ മഹാരഥന്മാർ അവരുടെ ഖബറിൽ സലാം പറയുമ്പോൾ, മഖാമിൽ സലാം പറയുമ്പോൾ, അസ്സലാമു അലൈക യാ ലാ ഇലാഹ ഇല്ലല്ലാ, അസ്സലാമു അലൈക യാമങ്കാല ലാ ഇലാഹ ഇല്ലല്ലാ, അസ്സലാമു അലൈക യാമങ്കാല ലാ ഇലാഹ ഇല്ലല്ലാ ഖാലിസം മുഖ്ലിസ്. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ, ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ, സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, തിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ, കസേരയുടെ ചുറ്റുമിരിക്കുന്ന നിങ്ങൾ, ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തിൽ എന്നെ അടക്കം ചെയ്താൽ സ്നേഹമുള്ള ചിലരെങ്കിലും വരുമല്ലോ, എന്ത് നഷ്ടം വന്നാലും പോകണം, ബുദ്ധിമുട്ടിയിട്ടും 2, 2.5 മണിക്കൂറോളം ഇഹ്തികാഫിന് വേണ്ടി നമുക്ക് നേതൃത്വം തന്ന ഉസ്താദല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കസേരയുടെ ചുറ്റുമിരുന്ന നിങ്ങൾ നാളെ മരിവിന് മുമ്പ് ആ മയ്യത്തടക്കുന്നത് കാണാൻ വേണ്ടി വരുമ്പോൾ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ, മണ്ണ് വാരി കബറിലേക്കിട്ടിട്ട് നിങ്ങൾ പോകുന്നു, അസ്സലാമു അലൈക്കും പൂവാണ് സാറേ, ഖബറിനെ കുറിച്ച് മരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ആദ്യം നിങ്ങളുടെ മയ്യത്ത് കാണേണ്ടി വന്നല്ലോ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്നത് ഇത് ഒരാളുടെ അവസ്ഥയല്ല, ലോകം മടക്കി ഭരിച്ചിരുന്ന 1000 കണക്കാര മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചാ പറയുന്നത്. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ച യാത്രയും ചെയ്തതത്ഭുതമല്ലേ, പള്ളി കണ്ടിട്ട് നിർത്താതെ വില കൂടിയ വാഹനത്തിനകത്തെ ചീറിപ്പാഞ്ഞു പോയവനാണ്. ചില ആൾക്കാരുണ്ട് നിസ്കരിക്കുകയില്ല, നോമ്പും പിടിക്കൂല, പള്ളി കാണുമ്പോ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്, പള്ളി കാണുമ്പോ പിന്നെ പടച്ചോ ഞാൻ പോവാ, സമയമല്ല പോയിട്ട്
ഇതല്ല നമ്മൾ എത്ര മണ്ടന്മാര്. ഒരു ദിവസം ഞാൻ പ്രസംഗത്തിന് പോകാനായിട്ട് വേഗോട് ജോലി ചെയ്യുമ്പോ അന്ന് പ്രസംഗത്തിന് പോയിക്കൊണ്ടിരുന്നത് ചെറിയ ഒരു ഒരു ജീപ്പിലാണ് ആ പള്ളിയുടെ താഴ്ഭാഗത്ത്. ഒരു പാവപ്പെട്ടവൻ, അവനെന്തെങ്കിലും പ്രസംഗത്തിന് പോകാൻ വണ്ടി കൂലിയായിട്ട് കിട്ടി രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പൊ ഗൽഫിൽ ഇപ്പൊ വലിയ കാശാരൊക്കെ ആയി പോയി, ഇപ്പൊ നമ്മളെ വേണ്ടിയില്ല, എന്നാലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് വാദന്റെ വചനത്തൊക്കെ ദുവാ കിട്ടുമല്ലോ, ഖൈറാവട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. അപ്പൊ അത് എന്നും പഞ്ചറാണ്. അങ്ങനെ ഒരു ദിവസം വേറൊരു സഹോദരന്റെ വണ്ടി വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഞാനൊരു വണ്ടി വിട്ടുതരാം. പുള്ളി പ്രസംഗത്തിനൊന്നും കൊണ്ടുപോകാൻ പറ്റി അത്രത്തോളം ഈമാൻ എന്നുള്ള ആളല്ല, നിസ്കാരമൊക്കെ വലിയ പാടാണ്. പിന്നെ ഇൻഷാല്ല ഏതായാലും ഇന്നത്തേക്ക് ഇങ്ങ് പോയല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് എന്തായാലും ആ വണ്ടി വിട്ടുതരാം. അങ്ങനെ അദ്ദേഹം കാറ് കൊണ്ടുവന്ന് വലിയ ബഹുമാനം, നിസ്കാരം ഇല്ലാത്തവർക്ക് ഉസ്താമാരോട് ഭയങ്കര ബഹുമാനമാണ്. കാരണം അവര് മൊത്തം ഇതാണ് അല്ലാന്ന് പറഞ്ഞാണ് ഇരിക്കണേ അവർ. അപ്പൊ കാരണം പള്ളി കയറാത്തവർക്ക് അങ്ങനെയാണല്ലോ, ഭയങ്കരമാണ്. സാധാരണ ഒരു ലിമിറ്റ് ബഹുമാനം എല്ലാവർക്കും വേണം, അല്ലാത്തവർക്ക് ഭയങ്കരമാണ്. കാലിൽ വീണ് ഉസ്താദെ അപ്പാക്കണമെന്നൊക്കെ പറയാം. അപ്പോഴെ തന്നെ മനസ്സിലാകാം ഇത് പോക്ക് കേസ് കിട്ടാന്ന്. കാരണം എന്താ, ഇതിലെങ്കിലും രക്ഷപ്പെടാം. അവസാനത്തെ പിടിപള്ളിയാണ്, പള്ളിയിലായിരിക്കണെങ്കിൽ നിങ്ങളെന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞൊന്ന് കരകയറ്റണം, അത് ലാസ്റ്റ് പിടിയാണ്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഭയങ്കര ബഹുമാനം അങ്ങനെ അതൊക്കെ ആയി പള്ളിയിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഹൈവേയിലൂടെ ഇങ്ങനെ പോവാണ്. കടുവ പള്ളിയുടെ ഭാഗത്തെത്തിയപ്പോ ഇദ്ദേഹം ഈ ചെറിയ രീതിയിൽ പഴയ ഇദ്ദേഹത്തിന്റെ അങ്ങനെ ഉസ്താദെ പാട്ട് നിർത്താൻ പറ്റൂല, വണ്ടി ഓണായാ പാട്ട് കേൾക്കും, വണ്ടി ഓണായാ പാട്ട് കേൾക്കും, നിങ്ങൾക്ക് വേണ്ടി നിർത്താൻ പറ്റൂല, സൗണ്ട് വേണമെങ്കിൽ കുറയ്ക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സൗണ്ട് കുറച്ചു. അങ്ങനെ പോവാണ്. അങ്ങനെ പോയി കടുവപ്പള്ളിയുടെ ഭാഗം എത്തിയപ്പോ ഇദ്ദേഹം സൗണ്ട് വോളിയും മൊത്തം കുറച്ചിട്ട് വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് പോയി. ഞാൻ വിചാരിച്ചു നല്ല അൽഹംദുലില്ല, ഏതായാലും ഈമാനുള്ള ഒരു മനുഷ്യനാ, തങ്ങളോടൊരു സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഞാൻ അങ്ങോട്ട് പോവാണ് എന്നാണ് അതിന്റെ അർത്ഥം. പാട്ടൊക്കെ വോളിയും കുറച്ചിട്ട് ആക്കിട്ട് അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, വല്ലാഹി അഖ് എങ്ങനെ നിസ്കരിക്കണം എന്നവൻ അറിഞ്ഞുകൂടാ, എങ്ങനെ നിസ്കരിക്കണം എന്നവൻ അറിഞ്ഞുകൂടാ. ഞാനെന്നാകെ നാണം കെട്ടുപോയി. അവിടെ ചെന്നപ്പോ മാരിയ നിസ്കാരം തുടങ്ങി മൂന്നാമത്തെ റക്അത്ത്. ആ ഞാനിങ്ങനെ കൈകെട്ടി അത്തയ്യാത്തിരുന്നു, എന്റെ കൂടെ പുള്ളിയും വന്ന് അത്തയ്യാത്തിരുന്നു, പുള്ളി സലാം വീട്ടിട്ട് അവിടെ ഇരുന്നു, ബാക്കി ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ചു. അപ്പൊ കൂടെ വന്ന ആൾക്കാർ ചോദിച്ചു, ഉസ്താദിന്റെ ഡ്രൈവറങ്ങൾ ഉണ്ടായിരുന്നു, അള്ളാഹു അക്ബർ, ഒരു റക്അത്തിൽ മക്കയിലെത്തി, ഒരു റക്അത്തിൽ തീർന്നു. പിന്നീട് ഞാൻ പ്രസവം കഴിഞ്ഞ് വരാൻ നേരത്ത് ചോദിച്ചു എന്താ വിഷയം. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ എനിക്കിതൊന്നും അത്ര പോരാ. ഞാൻ പറഞ്ഞു, നീ പള്ളിയുടെ നടയിൽ വണ്ടി ഇട്ട് ഓടുന്നവനല്ലേ, ആ പള്ളിയിലൊന്ന് കയറിക്കൂടെ, നിനക്ക് കൂട്ടുകാരൊക്കെ കളിയാക്കും. സ്ഥലം എത്രയോ പേര് അങ്ങനെ ഉണ്ടെന്നറിയോ, ഈത്തിക്കാവിന് നീ വന്നോടാ ഈത്തിക്കാവിന്, ആ എനിക്ക് മാത്രം ഇത് പറഞ്ഞോടാ, നീയും വന്നോ ഈത്തിക്കാവിന്, ഇന്ന് പള്ളി ഇടിഞ്ഞു വീണത് തന്നെ, നീയും വന്നോ. ഒരാളെയും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അല്ല, ഹിദായത്തിന്റെ ഒരു വെളിച്ചം ഏത് രൂപത്തിലാണ് തരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരൊറ്റ രാത്രി കൊണ്ട് അവന് മനംമാറ്റമുണ്ടായാൽ അത് മതി രക്ഷപ്പെടാൻ, അത് മതി. അപ്പൊ അതുകൊണ്ട് വില കൂടിയ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സന്തൂക്ക് സമാധാനമായിട്ട് മനുഷ്യൻ തളർന്ന് ചുമന്നുകൊണ്ട് പോകുന്ന സന്തൂക്കിൽ പോകേണ്ടവനാ നീ. അതുകൊണ്ട് പള്ളി കാണുമ്പോ മര്യാദയ്ക്ക് നീ വണ്ടി നിർത്തണത് പോലെ നിർത്തി അതിനകത്തും കയറിയിരിക്കാനുള്ള ഒരു മര്യാദ നിനക്കുണ്ടാവണം. അള്ളാഹു തൗഫീക്ക് തരുമാറാകട്ടെ. എത്ര വില കൂടിയ വാഹനത്തിൽ പോയാലും ഇന്ധനമില്ലാതെ ചുമന്നുകൊണ്ട് പോകുന്ന വാഹനം നമ്മൾ മറക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് നല്ല രീതിയിലുള്ള മരണവും നല്ല യാത്രയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. എന്ത് രസമാണ് വൈകുന്നേരം രണ്ടാമത്തെ നിലയുടെ മുകളിൽ ചൂരൽ കസേരയിലങ്ങ് ചാരിയിരുന്നു കൊണ്ട് ഒരു സിഗരറ്റൊക്കെ വലിച്ചിങ്ങനെ ഹൈവേയിലൂടെ വണ്ടി പോകുന്നതും നോക്കി കിടക്കാൻ എന്തു സുഖമാണ് മുസ്ലിമേ. മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. ഇന്ന് നീ എല്ലാവരുടെയും താഴെയാണ്, നിന്റെ മുകളിലൂടെയാണ് പട്ടി പോലും ഓടുന്നത്, പൂച്ച പോലും ഓടുന്നത്. പള്ളിയുടെ ബാത്റൂമിൽ പോകുന്നവർ നിന്റെ കബറുകൾക്കിടയിലൂടെയാണ് നടന്ന് നടന്ന് പോകുന്നത്. അത് അത്ഭുതമല്ലേ എന്ന് തഴവ ഉസ്താദ് ചോദിക്കുന്നു. അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ. മൈനറിയത്തീമായി കന്തടം ഒലിച്ചില്ലേ. മണവാട്ടിയെയും വിട്ടതൽ ബുധമല്ലേ. നിന്റെ മക്കൾ യത്തീമായി നിന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്ന ഇന്നലെ വരെ ശുക്കൂറ എന്ന് വിളിച്ചിരുന്നവർ ഇന്ന് വിളിക്കുന്നു യത്തീമേ. ഇന്നവൻ യത്തീമായവൻ, വാപ്പയില്ലാത്തവനായി. പിന്നെ നിന്റെ മണവാട്ടിയോ? മണവാട്ടിയും പിരിഞ്ഞു പോയില്ലേ? ആ മണവാട്ടിയും നിന്നെ കൈവെടിഞ്ഞു പോയില്ലേ? കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ? അവൾ അന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ.
നീ മരിച്ചപ്പോ നിനക്ക് വേണ്ടി ഒരു ഖത്തം ഓതി തീർന്നപ്പോ 4 മാസവും 10 ദിവസവും ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞു. പിന്നെ ബന്ധുക്കൾ വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങളുടെ മോക്കൊരു ആലോചന വന്നിട്ടുണ്ട്. അപ്പൊ പറയാണ്, അവൾ ഭർത്താവിന്റെ ചിന്ത വിട്ടുപോയില്ല, അവളുടെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കാൻ ഇല്ല, നമുക്കതങ്ങോട്ട് ആലോചിക്കാം. അങ്ങനെ ആലോചിക്കാം തീരുമാനിക്കുന്നു. അങ്ങനെ നീ ഖബറിന്റെ അകത്ത് തീക്കുണ്ടാരത്തിൽ കിടക്കുമ്പോ അവൾ അന്യമെത്തയിൽ പെട്ടതൽ ബുധമല്ലേ. എത്ര രാത്രി വാരിപ്പുണർന്ന പെണ്ണാ, ഇന്ന് അന്യപുരുഷനാരെ വേറൊരു ഭർത്താവ് അവൾക്ക് കിട്ടിപ്പോയി, നിന്നെ മറന്നുപോയില്ലേ. തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ട് നിലവിളിക്കുന്നത് അത്ഭുതമല്ലേ. പള്ളിയിലേക്ക് ഏറ്റിക്കാവിന് പോകുമ്പോ വാതിലിൽ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞ പെണ്ണല്ലേ, ഗൾഫിലേക്ക് പോയപ്പോ വാതിലിൽ വന്ന് പുഞ്ചിരിച്ച പെണ്ണല്ലേ, ഇന്നറാ എന്റെ ഇക്കാനെ കൊണ്ടുപോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത് അത്ഭുതമല്ലേ. തലവോസ്താറ് ചോദിക്കാൻ, അതാണടാ ലോകത്തെ അത്ഭുതം. താജ്മഹൽ കണ്ട് അത്ഭുതപ്പെടുന്നവനെ, കുത്തുബ് മിനാറ് കണ്ട് അത്ഭുതപ്പെടുന്നവനെ, സൈനയുടെ വൻമതില് കണ്ട് അത്ഭുതപ്പെടുന്നവനെ, നിന്റെ ഭാര്യ നിന്നെ കണ്ട് പുഞ്ചിരിച്ചിരുന്നവൾ നിന്നെ പൊതിഞ്ഞു വെച്ചപ്പോ ആ മയ്യത്ത് കെട്ടിൽ നോക്കി പൊട്ടിക്കരയുന്നത് ഇന്ന് ഏറ്റവും വലിയ അത്ഭുതമല്ലേ. കൂട്ടായി കഴിഞ്ഞവ ഒരൊക്കെയും പിരിഞ്ഞില്ലേ, അവനേകനായി കഴിയുന്ന അതത്ഭുതമല്ലേ. കൂടെ ഏത്തിക്കാവിന് വന്നവര് കൂടെ ലൈലത്തുൽ ഖദർ ചോദിക്കാൻ വന്നവര് കൂടെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി അല്ലാന്റെ പള്ളിയിൽ ഉറക്കമടിയാൻ വന്നവര് അവരെല്ലാം പോയി. ഇന്ന് ഒരാൾ പോലുമില്ല. ഒറ്റയ്ക്ക് ഖബറിന്റെ അകത്ത് കഴിയുന്നത് അത്ഭുതമല്ലേ. ഉദരം ക്രമേണ പഴുത്ത് ചീഞ്ഞൊലിച്ചില്ലേ, അത് പൊട്ടി കബറ് നിറഞ്ഞ് അത്ഭുതമല്ലേ. അടക്കിയിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞ് നിന്റെ കബറ് തുറന്നു നോക്കാൻ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ചിറയിങ്കീട് കാട്ടുപുറാക്കൽ പള്ളിയുടെ കബർസ്ഥാനിൽ ശ്രീമാതരനാറ പ്രേം നസീറിന്റെ കബറുണ്ട്. ആ പ്രേം നസീറിനെ അടക്കിയിട്ട് 1 വർഷം തികയുന്നതിന് മുമ്പ് കുറെ ജനങ്ങൾ വന്ന് ആ കബറ് തോണ്ടി, എന്റെ പ്രിയമുള്ളവര് കുറെ ജനങ്ങൾ വന്ന് ആ കബറ് തോണ്ടിയിട്ട് ഇഴുന്ന് വീടാറാറ കബറിന്റെ പലക വരെ തോണ്ടിയെടുത്തു. എന്നിട്ട് ആ പലക മാറ്റിവെച്ചിട്ട് രാത്രിയിൽ ഓടിക്കളഞ്ഞു. പിറ്റന്ന് ജുമയ്ക്ക് വന്ന ജനങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് മൂക്കുപൊത്തിയിട്ടല്ലേ, എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് മൂക്കുപൊത്തിയിട്ടാണ് ഓടി വന്ന് പള്ളിയിലേക്ക് വന്ന് നോക്കിയത്. എത്രയോ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നൊഴിച്ചിട്ടു ആ മരിച്ചുപോലെ മനുഷ്യന്റെ ശരീരത്തിന്റെ കബറിന്റെ അകത്ത് നിന്ന് വന്ന ദുർഗന്ധം മാറിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അങ്ങനെ കിടക്കേണ്ടവരല്ലേ? എത്ര സുഗന്ധം പൂശിയ ശരീരമാ പ്രേം നസീറിന്റെത്, എത്രയോ തരണീമണികൾ കാത്തിരുന്ന ശരീരമാ പ്രേം നസീറിന്റെത്. എന്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാര് പോലും ഒരു ഫിലിം കാണാ തിക്കും തിരക്കും കൂട്ടിയവരല്ലേ പ്രേം നസീറിന് വേണ്ടി. എന്തേ മരിച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ കബറിന്റെ ഭാഗം ഒരൽപ്പമൊന്ന് തുറന്നു നോക്കിയപ്പോ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ദുർഗന്ധമെത്തിപ്പോരെങ്കിലും എന്റെയും നിങ്ങളുടെയും കബറിന്റെ അവസ്ഥ എന്താ? തലവോസ്താദ് പറയുകയാണ്, ഉദരം ക്രമേണ പഴുത്ത് ചീഞ്ഞൊലിച്ചില്ലേ, അത് പൊട്ടി കബറ് നിറഞ്ഞതൽ ബുധമല്ലേ. നമ്മുടെ വയറ് പൊട്ടി ഒഴിച്ചിട്ട് ആ കബറ് നിറഞ്ഞു പോകും അത്ര. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, പടച്ചോറ് കാത്തു രക്ഷിക്കട്ടെ. ഇത് കണ്ട് കരയാനും ഒരാൾ അവർക്കില്ലേ, കാണുന്ന മാർഗമടഞ്ഞത് അത്ഭുതമല്ലേ.
ഖബറിന്റെ അടുത്ത് പോയി നീ ദുആ ചെയ്യുമ്പോഴും അതിന്റെ അകത്ത് കിടക്കുന്ന ഉമ്മ പൊട്ടിപ്പൊളിഞ്ഞ് ചീഞ്ചലത്തിനകത്ത് നീന്തി തുടിക്കുന്നത് കാണാൻ. മുകളിൽ നിൽക്കുന്ന മോനെ നിനക്ക് കഴിവില്ല, മുകളിൽ നിൽക്കുന്ന കൂട്ടുകാരെ നിനക്ക് കഴിവില്ല, വാപ്പാടെ ഖബറിന്റെ അടുത്ത് പോയി ദുആ ചെയ്യാനല്ലാതെ ആ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതം കാണാൻ നിനക്ക് സാധിക്കുന്നില്ല. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള അവസ്ഥയറിയാത്തതത്ഭുതമല്ലേ. ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കാൻ എങ്ങനെയുണ്ട് വാപ്പാ, എല്ലാ മേഖലകളും അടഞ്ഞില്ലേ, ഒരാളെ സഹായം പോലും കിട്ടാറ് വേദനിച്ചു പോയില്ലേ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മുടെ കബർ സ്വർഗത്തിന്റെ നിരാവ് കൊണ്ട് അള്ളാഹു അലങ്കരിക്കട്ടെ. ചില മജ്ലിസുകൾ എങ്ങനെയാണ് നമ്മൾ അറിയില്ല, സമയം പോണത്. ഇന്നലെയൊക്കെ ഇടയിൽ എത്ര പ്രാവശ്യം ഞാനിങ്ങനെ വാച്ച് നോക്കി, അതിനേക്കാൾ റാഹത്ത് ഇന്നുണ്ടെങ്കിൽ ഇന്നത്തെ മജ്ലിസിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് അള്ളാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് ദിക്ര്, സ്വലാത്ത്, ദുആ ഒരാളും നഷ്ടപ്പെടുത്തി കളയണ്ട. ഇന്നത്തെ സദസ്സിന് പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ ഉഷാറ് തോന്നൂ ക്ലാസ് എടുക്കുമ്പോ. ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കൂ, ഇടയ്ക്കിടയ്ക്ക് എത്രയായി, ഒന്നായോ, എത്ര, ഒന്നരയായോ, ഇങ്ങനെ നോക്കൂ. ഇന്ന് ഞാൻ ആദ്യമായി വാച്ച് നോക്കിയപ്പോ സമയം 1:30 സാധാരണ 1:30 നിർത്തണതാണ്. ഇന്നിപ്പോ 2 ആവാൻ പോവാണ്. ഇൻഷാഅള്ളാ ഇനി നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. മുഖം കഴുവാനുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരും കൂടി ഇറങ്ങി പോകണ്ട, അത്യാവശ്യമുള്ളവരൊന്ന് മുഖം കഴുവാനും പിന്നെ കാല് മടക്കി മൂത്തൊക്കെ വെക്കാൻ. ആക്സിഡന്റ് സംഭവിച്ചിട്ട് കുറേ ദിവസം ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ സഹോദരങ്ങളുണ്ട്, അവർക്ക് നല്ലതുപോലെ ഇരിക്കാനൊന്നും പറ്റണില്ല, നടുവേദന കാരണം നിൽക്കുകയും ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്ത ധാരാളം പേരുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ദിക്ര് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് വളരെ പെട്ടെന്ന്, ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചുണർത്തി പ്രധാനപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതെ ഇരിക്കുക. അള്ളാഹു തൗഫീക് തരുമാറാകട്ടെ.